നിന്റെ നീ എന്തുണ്ട് ബാക്കി? 10 പൈസ. ആ, നീ എന്നേക്കാ പണക്കാരനാ. ഇത് കണ്ട, ഇനി 2 MB ഉണ്ട് ബാക്കി. 2 കൂടി ചേർത്ത ഒരു ചായക്ക് തികയില്ല. ഞാൻ വീട്ടിലേക്ക് ഒരു 8-10 പേരായാലേ പോണത്. എന്താണാവോ കാര്യം? ഒന്ന് കേറി നോക്കിയാലോ, വല്ലതും തടയോ നോക്കാം. കാര്യം എന്താണെന്നറിയാതെ വെറുതെ കയറി ചെല്ലുക. വലിയൊരു ചത്താണെങ്കിലോ? എന്നാ ശവടുക്ക. നീ ആ പഴയ പണി ഇതുവരെ നിർത്തിയില്ലല്ലേ. അതാ ആര് വരുന്നു, ഒന്ന് നോക്ക. ഒന്ന് ഒന്ന് നിക്ക് സാർ. നിങ്ങൾ ആ വീട്ടിലേക്കാ? അതെ. അവിടെ എന്താ വിശേഷം? പത്രസമ്മേളനം. നിങ്ങളൊക്കെ പത്രക്കാരാ? അതെ. അയ്യോ, ആരാ പത്രസമ്മേളനം നടത്തുന്നത്? സിനിമാ നടി ആശ. അതെയോ? വരൂ. ആത്മാ, ഊണ് തയ്യാർ. ഊണ് തയ്യാർ, വാ പോക. ക്ഷണിക്കാതെ കയറി ചെന്നാലേ അവര് പിടിച്ച് പുറത്തു തള്ളും. ആര് പറഞ്ഞു ക്ഷണിച്ചിട്ടില്ലാന്ന്? നമ്മളൊക്കെ ക്ഷണിച്ചിട്ട് തന്നെയാണ് പോണത്. നമ്മളൊക്കെ പത്രക്കാരാ. അയ്യോ, ഇതിപ്പോ രാത്രി കിടക്കാൻ ഉപയോഗിക്കണാണെങ്കിലും ഇപ്പൊ ഇതൊരാവശ്യം. എന്റെ പഴയ കൂളിംഗ് ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഗമയിലൊന്ന് പോവാമായിരുന്നു. ആ, അത് വിറ്റ് നേന്ത്രപ്പഴം തിന്മ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതേ ഒരു കാര്യം ഓർമ്മ വേണം. ഞാൻ അടിത്തറ അനന്തൻ, നീ ആഹ്ലാദം ആത്മൻ. ആ ആ അനന്താ, ഇയാള് നമ്മളെ അകത്ത് കയറ്റി വിടുവോ? നീ ഒന്ന് ചുമ്മാരാ വാടാ. വരാൻ നിൽക്കൂ. ആരാ? ഞാനാ. ഞാനോ? പത്രക്കാരനോ? അതെ. അടിത്തറ ആഹ്ലാദം. എന്നിട്ട് സാറുമാരൊന്നും ഇതുവരെ ഞാൻ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല. ഞങ്ങളങ്ങനെ ചുറ്റിയടിക്കുന്ന പത്രക്കാരൊന്നും അല്ല, അഭിമാനമുള്ളവരാ. പത്രക്കാർക്ക് ഇവിടെ സദ്യ ഉണ്ടോ? അല്ല, ചിലരൊക്കെ വിശന്നിട്ടും വന്നിട്ടുണ്ടാവൂലോ. ആത്മാ, കള്ളി വിളിക്കത്താക്കല്ലടാ. അപ്പൊ നിങ്ങൾ സദ്യക്ക് വേണ്ടി വന്നവരാണോ? സദ്യയോ? എന്ത് സദ്യ? എന്തിനു സദ്യ? നീ വാടാ. നിൽക്ക് നിൽക്ക്, നിങ്ങൾ തൽക്കാലം ഇവിടെ നിൽക്ക്. വേറെ ആർക്കെങ്കിലും നിങ്ങൾ അറിയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.
എന്നിട്ട് അകത്തേക്ക് പോവാം. എന്താ, നമ്മൾ നടന്നു പോയത് കൊണ്ടാ അകത്ത് വിടാഞ്ഞത്? കാറിൽ പോകുന്നവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. നമുക്കതിന് കാറില്ലല്ലോ. ആനന്ദാ, കാറില്ല, പക്ഷെ ഉണ്ടാകും. നമുക്കൊരു ടാക്സി പിടിക്കാം. നീ എന്താ ഈ പറയുന്നത്? കുന്തം എടാ, പാഷാണം വാങ്ങിക്കാൻ കാശില്ലാതിരിക്കുമ്പോ ടാക്സി. കാശെന്തിനടാ? നമ്മൾ ടാക്സിയിൽ വരുന്നു, പത്രസമ്മേളനത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, വീടിന്റെ പുറകുവശത്തൂടെ പോകുന്നു, ടാക്സിക്കാരൻ കാത്തു നിൽക്കുന്നു, നമ്മൾ പരക്കം പായുന്നു. അന്ന് ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിന്റെ മുൻപിൽ എന്റെ നൃത്തമുണ്ടായിരുന്നു. ആ നൃത്തം കാണാനെത്തിയ എന്റെ ആദ്യ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിക്കാൻ എന്നെ ക്ഷണിച്ചു. ആദ്യ ചിത്രം റിലീസാവുന്നതിന് മുമ്പ് തന്നെ മിസ് ആശ തിരക്കുള്ള ഒരു നടിയായി തീർന്നുവെന്ന് ചലച്ചിത്ര വൃത്തങ്ങൾ പറയുന്നു, ശരിയാണോ? അതെ, ഇപ്പോൾ ഞാൻ 14 ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. അത് മട്ടുമല്ല, ഇന്നേക്ക് കാലയിലെ പുതുശ 6 എഗ്രിമെന്റ് കൈയെഴുത്ത് പോട്ടിരുത്ത്. അതിലെ 4 നസീർ, 2 കമലഹാസൻ. ചായ കുടി കഴിഞ്ഞ ലക്ഷണമില്ല, അവിടെ ഇരിക്കാം വാ. ഒരു സിനിമാ നടി ആകണമെന്ന് ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷേ അതൊരിക്കലും സഫലമാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ചായ മറന്നതായിരിക്കൂ. ഒന്ന് ഓർമ്മിപ്പിച്ചു നോക്ക്, ചോദിക്കേ ചോദിക്കേ. മിസ് ആശയ്ക്ക് ഏത് തരം ഭക്ഷണമാണ് ഇഷ്ടം? ചായ, കാപ്പി, ഹാർലിക്സ്, പാൽ, ബോൺ വിറ്റ, ഇഡ്ഡലി, ഉപ്പുമായി ഇവകൾ ഭക്ഷിക്കാറുണ്ടോ? അവിടെ ഇരിക്കണോ? അവിടെ ഇരിക്ക. ചായയും കാപ്പിയും ഒന്നും കഴിക്കാറില്ല. കഞ്ഞിയും പയറും പപ്പടവുമാണ് അമ്മാവുക്കും എനക്കും ഇഷ്ടം. അല്ലേ ആശാമ്മ? കഞ്ഞിക്ക് കഞ്ഞി കൊണ്ടുവരാൻ പറ. കൊണ്ടുവരും. റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ നിങ്ങളുടെ അഭിനയത്തെ പറ്റി നിങ്ങൾ സംതൃപ്തിയാണോ? അതെ, ആ ചിത്രത്തെ പറ്റി എനിക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട്. വിശപ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിശക്കുന്നവന് ഭക്ഷണം നൽകണമെന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. കറക്റ്റ്. നിങ്ങൾ ഒരുണ്ണ നടിയാണ്. ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? എന്റെ ജീവിതത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. പത്രസമ്മേളനം കഴിഞ്ഞാലുള്ള ആദ്യത്തെ പരിപാടി എന്താണ്? അത് പത്രസമ്മേളനം കഴിഞ്ഞിട്ട് തീരുമാനിക്കും. ഒന്നും ഉണ്ടായിരിക്കോ? എന്നാ സമാചാരം? അതൊക്കെ പിന്നെ പറയാം. വേഗം വാ. മിസ് ആശ, അർഹതയുള്ളവർക്ക് അംഗീകാരം കിട്ടുന്ന ഫീൽഡാണോ ഇത്? അതെ. എന്നാ, എന്താ പേര്? സുപ്പയ്യ. ഞാൻ താ ആശാമ്മയുടെ സെക്രട്ടറി. എന്റെ കാർ ഷീറ്റ് കൊടുക്കുന്നതും പണം വാങ്ങുന്നതും എല്ലാം ഞാൻ താ. ഞങ്ങൾ അടിത്തറ, ആഹ്ലാദം എന്നീ പത്രങ്ങളുടെ സ്വലയാണ്. രണ്ടും ഒരേ പത്രം തന്നെ? ആമാ. എങ്കിരിക്കുന്നത് ഒറ്റപ്പാലം. ഒറ്റപ്പാലം ഒറ്റപ്പാലം ചെന്നപ്പത്താ എന്താ പക്കത്തിലെ തൃക്കടിയിൽ ഇരിക്ക. അത് മാരിയമ്മൻ കോവിൽ മുന്നാടി കാപ്പി ക്ലബ്ബ് വെച്ചിരിക്ക് മണിയർ. അവരെ തെരിയുമാ? അവർ മരിച്ചുപോയ 50 വർഷമാച്ച്. അവരുടെ മകനൊക്കെ ശേഷൻ അവന് തെരിയുമാ? തെരിയാതെ തെരിയാതെ അവൻ എന്താ ഇപ്പൊ കാപ്പി ക്ലബ്ബ് നടത്തുന്നത്. അയ്യന്മാരൊക്കെ അവിടെ നിക്കട്ടെ സ്വാമി. അടുക്കള എവിടെ? അടുക്കളയാ? എടുക്ക്. ഞങ്ങളുടെ പത്രമെല്ലാം ആരംഭിക്കുന്നു. ആദ്യം അടുക്കള ഇന്റർവ്യൂ ചെയ്യുക, പിന്നെ അമ്മയെ, അച്ഛനെ, അണ്ണനെ. അപ്പ, അണ്ണൻ, അമ്മ ഒന്നും ആശാമ്മക്ക് കിടയാത്. ഇരിക്കുന്ന സുപ്പയർ മറ്റന്നാ എന്നെ വേണോ ഇന്റർവ്യൂ പണ്ണുങ്കോ. അടുക്കള ഉണ്ടല്ലോ. അടുക്കള ഇരിക്കും. അരിവെപ്പിന് ആളുണ്ടല്ലോ. ഇരിക്ക്. ആദ്യം അവരെ ഇന്റർവ്യൂ ചെയ്യാം, എന്നിട്ട് അയ്യർ സ്വാമി. അടുക്കള എവിടെ? അത് വന്ന് കോണിപ്പടി വാത്തിലാ. അതിറങ്ങി നേരെ കീഴെ പോങ്കോ. അങ്ങൊരു ചിന്ന സിറ്റ് ഔട്ട്, ചിന്ന സിറ്റ് ഔട്ട്. അത് താണ്ടിന ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിലെ ഇടതുപക്കം ചേർന്ന് സ്ട്രെയിറ്റാ പോങ്കോ. സ്ട്രെയിറ്റാ. അന്ത പക്കം ഇന്ത പക്കം തിരുമ്പ് പാക്ക് കൂടാതെ
കടശി. അപ്പോ സ്വാമി ഒന്ന് ഒരുങ്ങി നിൽക്കുക, ഒരു ഫോട്ടോ എടുക്കണം. ഞങ്ങൾ അടുക്കള ഇന്റർവ്യൂ ചെയ്തിട്ട് ഇപ്പൊ വരാം. കുറച്ച് പൗഡർ കൂടി ഇട്ടോട്ടോ. താങ്ക് യു സ്വാമി, മെനി താങ്ക്സ്. വാടാ വാടാ. ആത്മൻ. ഞങ്ങൾ പത്രക്കാരാണ്, സാധാരണ പത്രക്കാരൊന്നുമല്ല. നടിയുടെ ആരോഗ്യത്തെ പറ്റിയും ആ ആരോഗ്യത്തിന് അടുക്കളയ്ക്കുള്ള പങ്കിനെ പറ്റിയും അടുക്കളയ്ക്ക് അലങ്കാരമായ അടുക്കളക്കാരിയെ പറ്റിയും പഠിച്ച്, സമ്പൂർണമായും പഠിച്ച് അഭിമുഖ സംഭാഷണം എഴുതി ഞങ്ങൾ ഞങ്ങളുടെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കും. ഫോട്ടോ ഇടില്ലേ? പിന്നെ മത്തങ്ങ വലിപ്പത്തിലിടും. ക്യാമറ കണ്ടില്ലല്ലോ. ആത്മാ, നീ ക്യാമറ എടുത്തില്ലേ? എടുത്തിരിക്കുന്നു. ഓ, ഫിലിം പൊട്ടിപ്പോയി. എന്ത് ഫിലിം? നമുക്കിപ്പോ അഭിമുഖ സംഭാഷണം നടത്താം. അതെ, നാളെ ഊണിന്റെ സമയത്ത് ഫോട്ടോ എടുക്കാം. ഈ തട്ടിലെന്താ ഈ വെളുത്ത് കാണുന്നത്? ഇഡ്ഡലി. ഓ, ഇഡ്ഡലി. ഇഡ്ഡലി രാവിലെ ഇഡ്ഡലിയാണ് നല്ലത്. ചട്നി ഇല്ലേ? സാമ്പാറില്ലേ? ഇല്ലെങ്കിലും വിരോധമൊന്നുമില്ല. ഉഗ്രൻ ഇഡ്ഡലി. എന്താണ് പേര്? തങ്കമണി. എന്തുമണി? തങ്കമണി. പാദപരിശി തോമണി തങ്കമണി എന്ന് പത്രത്തിൽ കൊടുക്കാം. അവിടെ കുമാരി തങ്കമണി എന്ന് മതി. ഞാനും കുറെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാ. ഏത് വേഷത്തിലാ? സ്ത്രീ വേഷത്തിൽ. ആൾക്കൂട്ടത്തിൽ അഭിനയിച്ച് അഭിനയിച്ച് മടുത്തു സാറേ. ഇനി നല്ല വേഷം കിട്ടിയാലേ ഞാൻ അഭിനയിക്കത്തുള്ളൂ. കുമാരി തങ്കമണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? കമലഹാസന്റെ കൂടെ. കമലഹാസന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കണമെന്ന്. ആത്മാ, വെള്ളം. പിന്നെ എനിക്ക് അങ്ങ് മരിച്ചാലും മതി സാറേ. പിന്നെന്തിന് തങ്കമണി മരിക്കണം? കുമാരി തങ്കമണിയെ ജനങ്ങൾ കൊത്തിക്കൊണ്ട് പറക്കില്ലേ? ആട്ടെ, തങ്കമണിക്ക് ചായ ഉണ്ടാക്കാനോ കാപ്പി ഉണ്ടാക്കാനോ കൂടുതൽ താല്പര്യം. അയ്യോ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഞാൻ ഓർമ്മിച്ച് എടുത്തോണ്ട് വരട്ടെ. വേണ്ട വേണ്ട, ബോൺപിറ്റ മതി. ആത്മാ, ഇങ്ങനെയൊരു ബുദ്ധി നമുക്ക് നേരത്തെ തോന്നിയിട്ടില്ലല്ലോ. ഏതായാലും കുമാരി തങ്കമണിയെ ഒരു നായികയായി നായികയാക്കി എടുക്കാതിരിക്കാൻ യാതൊരു നിർത്തിയില്ല. കുമാരി തങ്കമണി, നിങ്ങൾ ആശയക്കാർ സുന്ദരിയാണല്ലോ. എനിക്ക് ഷൂട്ടിംഗിന് പോവാൻ സമയമായി, ബാക്കി ഇനി ഒരിക്കലാവട്ടെ. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് എല്ലാവർക്കും നന്ദി. ഈ സഹകരണം എന്നും ഉണ്ടായിരിക്കണം. നിങ്ങൾ ആരാ? ഞാൻ അനന്തൻ. ഞാൻ ആത്മൻ. എന്താ? ഞങ്ങള് സിനിമയില് ചാൻസ് അന്വേഷിച്ച് നാട്ടിൽ നിന്ന് പോന്നവരാ. വന്നിട്ട് കൊറേ നാളായി. വരുമ്പോ 2500 രൂപയും കൊണ്ടുവന്നതാ. ഇപ്പൊ ഈ 12 പൈസയും ഞങ്ങൾ മാത്രം ബാക്കി. ഒക്കെ ഈ ആഗ്രഹത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്നിട്ട് സ്റ്റുഡിയോന്റെ ബോർഡ് മാത്രമേ വായിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതുവരെ അകത്ത് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചാൽ ഒരു കാര്യമില്ല, നിങ്ങൾ വല്ല പ്രൊഡ്യൂസറേയും പോയി കാണണം. അയ്യോ, അഭിനയിക്കാൻ ചാൻസ് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ നല്ല നല്ല കഥകൾ എഴുതും മാഡം. സംഭ്രമജനകമായ കഥകൾ, സങ്കടനാത്മകമായിട്ടുള്ള കഥകൾ. ഇനിയിപ്പോ കഥ എഴുതാൻ ചാൻസ് തന്നില്ലെങ്കിൽ പാട്ട് എഴുതാൻ ചാൻസ് തന്നാലും മതി. തളിരെ, കുളിരെ, കളമൊഴി, മാൻമൊഴി, കുളിമൊഴി മുതലായ നല്ല പദങ്ങൾ ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രം മതിയല്ലോ. വേണമെങ്കിൽ ഞങ്ങൾ സംവിധാനം വരെ ചെയ്യാം. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന നല്ലത്. ഞാൻ മാനേജറോട് 2 ടിക്കറ്റ് എടുത്തരാൻ പറയാം. നാട്ടിലേക്ക് ഇനി മടങ്ങാൻ വയ്യ മാഡം. സിനിമയിൽ കയറാൻ പോകുന്നു പറഞ്ഞ് ഞങ്ങൾക്ക് നാട്ടുകാരെല്ലാവരും കൂടി ഒരു ഗംഭീര യാത്രയപ്പ് നൽകി പറഞ്ഞയച്ചതാ. സിനിമയിൽ മുഖം കാണിക്കാതെ മടങ്ങി ചെന്ന അവര് ഞങ്ങളെ കളിയാക്കി കൊല്ലും. ഇപ്പൊ ഞങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അലയുകയാണ് മാഡം. സ്വാമി, ഞാൻ റെഡി. മുതലെ പടം എടുക്കും, അപ്പുറം ഇന്റർവ്യൂ. സ്വാമി, എന്താ ഈ പറയുന്നത്? ഇവര് പത്രക്കാരാണ്, ഇവിടെ വന്ന് എന്റെ ഒരു പടം വേണം, ഇന്റർവ്യൂ വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ റെഡി. റെഡി വൈ. സ്വാമി, ഒരു പത്രക്കാരല്ല അല്ലേ? നമ്മെ ഏമാറ്റിയോ? നമ്മുടെ ഇസ്ത്രി തുണി വേസ്റ്റ് ആച്ചോ? സ്വാമി, ഇവർക്ക് എന്തെങ്കിലും ജോലി കൊടുക്കൂ. ജോലിയാ? വേലയാ? ഏമാറ്റം വന്നവർക്ക് വേലയാ? സർ,
സാരമില്ല സ്വാമി, എന്തെങ്കിലും കൊടുക്കൂ. ഇവരെല്ലാം ആയിലേ നിന്ന് ആരംഭിക്കണമെന്നാക്കും, അടുക്കളയിൽ എന്താണ് തുടക്കം, നമ്മ അങ്ങേ പോട്ടിടുവോ. ആ നമ്മ തങ്കമണി ഹെൽപ്പിക്ക് ഒരാളെ കേട്ട് റൊമ്പ നാളാച്ചു, അങ്ങേ പോട്ടാലെന്നാ. അടുക്കള ജോലി അറിയാമോ? അറിയാം മാഡം, ദേഹം ഒന്ന് നേരെയാണോ, വരെ എന്ത് ജോലി എടുക്കാനും ഞങ്ങൾ തയ്യാറാ. അരിയാട്ട തെരിയുമാ? അരിയാട്ടാനും അറിയാം. സ്വാമി ആരാ അവിടെ? ഞാൻ പോയി പത്തിട്ട്. സാറേ, ഇയാൾ ആരണ്ട് പത്രക്കാരെ ഇവിടെ കൊണ്ടു വിട്ടുത്രേ. കാശ് കൊടുക്കാതെ അവന്മാര് കളിപ്പിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളമിക്കുക. കുഞ്ഞിടമ്മ അന്റെ തിരിട്ട് പശുകഥ പത്രം പോട്ടെ സ്വാമി, ജീവിക്കാൻ നിവൃത്തിയില്ല, ചെയ്തല്ലേ, കാശ് കൊടുത്തുവിടെ. നമ്മ ഏമാത്ത കൂടാതെ വേണമെങ്ക. സാറേ ഇവര് തന്നെയാ. ഡേയ് ഇന്ന് വിളയാനാൽ വേണമെങ്ക തിരിട്ട് പശുക. ഈ ടാക്സിൽ വന്ന് നിങ്ങളാണോ? ഞങ്ങളല്ല. ഞങ്ങളാന്ന തോന്നണേ. നടന്ന് വന്നത് കണ്ടപ്പോ ഈ വാച്ച്മാൻ ഞങ്ങളെ അകത്ത് കയറ്റില്ല. കാറ് കയറി പോകുന്നവരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ സല്യൂട്ട് ചെയ്യുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കടുക്കൈ ചേരുന്നത്. അറിയാമോ അമ്മാ, ഇനി ഇന്തമാതിരി ഉണ്ടായാൽ ക്ഷമിക്കണം, ഞാൻ അല്പം വൈകിപ്പോയി. എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ നേരമായി. ഇന്റർവ്യൂ ഇനി ഒരിക്കലാകട്ടെ. ഇന്റർവ്യൂവിന്റെ വിവരങ്ങൾ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ശേഖരിച്ചു കൊള്ളാം. ഇപ്പോ ഒരു കളർ ഫോട്ടോ വേണമായിരുന്നു അടുത്ത ലക്കത്തിന്റെ മുഖചിത്രത്തിന് കൊടുക്കാനാ. പ്ലീസ്. ഓക്കേ. സർ സിഗരറ്റ്. ഈ മാഗസിൻ കൂടി വേണം. അതെടുത്തോളൂ സർ. ബാക്കി തന്നെ സുമതി. ആശ സുമതി എങ്ങനെ ആശയെ? ഇതിൽ ആശയം നമ്മൾ കൊടുത്തിരിക്കുന്നു. പേരുമാറ്റതായിരിക്കും. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കൺമുന്നിൽ കാണുന്ന സത്യം വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അവളെവിടെയാണെങ്കിലും നമുക്ക് തേടി പിടിക്കണം. വേണ്ടി വന്നാൽ കുറെ ദിവസം അവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പോടെ വേണം പോവാൻ. സുപ്രസിദ്ധ സിനിമാ താരമായ മിസ് ആശയുടെ നൃത്തം ആരംഭിക്കാറായി. മിസ് ആശയുടെ നൃത്തത്തിന് വേണ്ടി ഇന്ന് പാടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ രഘുനാഥാണ്. 20-ാമത്തെ വയസ്സിൽ ഒരപകടത്തിൽപ്പെട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ശ്രീ രഘുവിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നത് അദ്ദേഹത്തിന്റെ സർഗശക്തിയാണ്. തന്റെ കവിത ശ്രീ രഘു തന്നെ പാടുന്നു, മിസ് ആശ അതിന് രൂപം നൽകുന്നു. Ah
പൊന്മുഖിലിൻ പൂമടിയിലെ വെൻചന്ദ്രലേഖ മാനസവേദിയിൽ വീരുന്നു വന്നു പൊന്മുഖിലിൻ പൂമടിയിലെ വെൻചന്ദ്രലേഖ മാനസവേദിയിൽ വീരുന്നു വന്നു കവിതകൾ പാടും മിഴികളുമായി കവിതകൾ പാടും മിഴികളുമായി കരളിലവൾ രാഗനൃത്തമാടി പൊന്മുഖിലിൻ പൂമടിയിലെ വെൺചന്ദ്രലേഖ മാനസവേദി വീരുന്നു വന്നു പൊന്മുഖിലിൻ പൂമടിയിലെ വെൺചന്ദ്രലേഖ മനസ്സിലൊരനുരാഗ ദീപം കൊളുത്തി മനസ്സിലൊരനുരാഗ ദീപം കൊളുത്തി മായാമയൂരമായ അവൾ മറഞ്ഞു രഹനികൾ തോറുമെൻ ആത്മാങ്കണത്തിൻ രജത കവാടം ഞാൻ തുറന്നു വച്ചു പൊന്മുഖിലിൻ പൂമടിയിലെ വെൺചന്ദ്രലേഖ മാനസവേദിയിൽ തീരുന്നു വന്നു കവിതകൾ പാടും മിഴികളുമായി കവിതകൾ പാടും മിഴികളുമായി കരളിലവൾ രാഗനൃത്തമാടി പൊന്മുഖിലിൻ പൂമടിയിലെ വെൺചന്ദ്രലേഖ സുരഭിലമാമൊരു സ്വപ്നം പോരെ സസസനീന്നിത പകരി ഗമപമാപകരി സരിഗ പമപ ഗമപ സനി സകാരി നീ പകരെ രേ നീ പകരെ സനി സ രേ രേ സനി സ സുരഭിലമാമൊരു സ്വപ്നം പോലെ എൻ മോഹം നിത്യവും കാത്തിരുന്നു ഹൃദയനഭസിലെ ശശിലേഖയായി പ്രിയസഖി വീണ്ടും ഒരുങ്ങി വന്നു പൊന്മുഖിലിൻ പൂമടിയിലെ വെൺചന്ദ്രലേഖ മാനസവേദിയിൽ വീരുന്നു വന്നു കവിതകൾ പാടും മിഴികളുമായി കവിതകൾ പാടും മിഴികളുമായി കരളിലവൾ രാഗനൃത്തമാടി പൊന്മുഖിലിൻ പൂമടിയിലെ വെൺചന്ദ്രലേഖ രഘുവീട്ടിൽ നിന്ന് നന്നായി പാടി. നമ്മൾ അന്യോന്യം പുകഴ്ത്തുന്നതിൽ ഒരർത്ഥവുമില്ല. രഘുവീട്ടിൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളുടെയും ടേപ്പുകൾ എനിക്ക് വേണം. അതിന്റെ ആവശ്യമില്ല. എപ്പ കേൾക്കണമെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ. ഈ സ്നേഹമാണ് എന്റെ ഏറ്റവും വലിയ നേട്ടം. രഘുവീട്ടിനില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ നിലയിലെത്താൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെയൊന്നുമില്ല. കഴിവുള്ളവർ എന്നായാലും അവർ അർഹിക്കുന്ന സ്ഥാനം നേടിയെടുക്കും. സത്യത്തിൽ ആശയുമായി പരിചയപ്പെട്ടത് എന്റെ ഭാഗ്യമാണ്. ഇരുട്ട് നിറഞ്ഞ എന്റെ ജീവിതത്തിന് അല്പമെങ്കിലും പ്രകാശം നൽകിയത് ആശയാണ്. ആരാണ്? എന്താ വേണ്ടത്? കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നോടോ? അതെ ആശയ്.
ആരാണത്? ആശ പേരപ്പ് മാറ്റി. നിങ്ങൾ ആരാണ്? ഓർമ്മയില്ല അല്ലേ? പ്രതാപൻ. പ്രതാപനോ? സുമതി ഞെട്ടണ്ട, പഴയ പേര് ഓർമ്മയുണ്ടോ എന്ന് പരിശോധിച്ചതാ. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് കാമുകൻ അറിയുന്നത് മോശമാണല്ലേ? മനസ്സിലായില്ല. തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഇവളോട് മാത്രമായി കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളൊന്ന് പുറത്തു പോകൂ. വേണ്ട രഘുവേട്ട, എനിക്ക് ഇയാളോടൊന്നും സംസാരിക്കാനില്ല. വരൂ, നമുക്ക് പോകാം. വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. പക്ഷേ സുമതി, ഞാൻ വീണ്ടും വരും. എന്നാലും ഇല്ല തങ്കമണി ചേച്ചി, ഈ ചപ്പാത്തി തിന്നുമ്പോഴുള്ള സുഖം ഉണ്ടാക്കാൻ പറ്റില്ലേ? എന്താണാവോ എന്നും പറഞ്ഞ് ആരംഭിച്ചാ മതി. ശരിയായിക്കൊള്ളും. മത്തങ്ങ വലിപ്പത്തിലല്ലേ ഫോട്ടോ എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്? ചേച്ചി അത് എപ്പോഴും എപ്പോഴും പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കല്ലേ ചേച്ചി? സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് ഞങ്ങളൊന്ന് അഭിനയിച്ചു നോക്കിയതല്ലേ? ആ അതേതായാലും എനിക്ക് ഗുണമായി. അടുക്കള ജോലി മുഴുവനും ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഷ്ടപ്പെടണ്ടല്ലോ. നോക്ക് 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 നോക്ക്, ഞങ്ങള് പത്രക്കാരല്ലെങ്കിലും ഈ പത്രക്കാരുമായിട്ടുള്ള അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇപ്പം വിചാരിച്ചാലും കുമാരി തങ്കമണി ചേച്ചിയെ ഒരു താരകമാക്കാൻ സാധിക്കും. എന്നെ അങ്ങനെ ആരും താരകമാക്കണ്ട, മര്യാദയ്ക്ക് ജോലി. അതിനെന്താ? എന്താ എന്നെ ആരെങ്കിലും വിളിക്കാവോ? ആരും വിളിച്ചില്ല. ചപ്പാത്തി ഉണ്ടാക്കാനേ? എന്നാ എന്നെ ആയിരിക്കും, തന്നെയാരും വിളിക്കില്ല. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്ക്, അല്ല നാളെ വിളിക്ക്. നാളികേരത്തിന്റെ വെള്ളം വേണോ? ഭയപ്പെടണ്ട, സൗകര്യമായി ഒന്ന് സംസാരിക്കാൻ വന്നതാ. നിങ്ങൾ ഇവിടെ അടച്ചിട്ട കഥകൾ പ്രതാപനൊരു പ്രശ്നമല്ല. ആയിരം പേര് കാവൽ നിന്നാലും എത്തേണ്ട അടുത്ത് ഞാൻ എത്തും. കഷ്ടപ്പെട്ട് വിടവരെ വന്നത് നീ പറയുമ്പോൾ പോകാനല്ല. നടിയായപ്പോൾ അഭിനയം എന്നോടുമായി അല്ലേ? അത് വേണോ? നമ്മൾ തമ്മിലുള്ള ബന്ധം ഓർത്തെങ്കിലും. നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ ഫോട്ടോ നോക്കിയിട്ട് പറയൂ, മറന്നെങ്കിൽ ഓർമ്മ വരും. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, കൂടെ കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ വരില്ല, നിങ്ങൾ എന്റെ ആരുമല്ല. സുമതി. ഞാൻ സുമതിയല്ല, ആശയാണ്. പേര് മാറ്റിയത് കൊണ്ട് ആള് മാറില്ലല്ലോ. ഞാൻ നിന്റെ ഭർത്താവാണ്. അല്ല അല്ല, പുതിയ പേരിനോടൊപ്പം പുതിയ കാമുകനെ കിട്ടിയപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചു, ഒളിച്ചോടി. പക്ഷേ വിധി വീണ്ടും എനിക്ക് നിന്നെ കാട്ടിത്തന്നു. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്കും എനിക്കും നല്ലത്. ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? വെരി സിമ്പിൾ, എന്റെ ഭാര്യയായി തുടരുക. പണത്തിന്റെ ഇടപാടുകൾ നമ്മൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യും. ശബ്ദമുണ്ടാക്കരുത്. ആരുമില്ല ഇവിടെ. ഇപ്പൊ ഞാൻ പോകുന്നു, പക്ഷെ ഞാൻ തിരിച്ചു വരും. നിങ്ങൾ ഇവിടെ ഓടിയെത്തിയത് കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഞങ്ങളുള്ളപ്പോ ഒരുവനും മാഡത്തിനെ തൊടില്ല. ശരി, പോയിക്കൊള്ളു. Thank you.
എന്തായി പ്രതാപ്? അവൾ എന്നെ അറിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട്? വിവാഹ ഫോട്ടോ ഞാൻ കാണിച്ചു, അവൾ നടങ്ങി. എന്നിട്ടും ഞാൻ ഭർത്താവാണെന്ന് അവൾ സമ്മതിക്കുന്നില്ല. സിനിമാ മാർക്കറ്റ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചായിരിക്കും. എങ്കിലത് അവൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ രഹസ്യമായി സൂക്ഷിക്കുമായിരുന്നല്ലോ. എനിക്ക് അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടക്കുമൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് പണമാണ്. ഇന്ന് ഏറ്റവും എളുപ്പം പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമാണിത്. ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക, അതാണ് എന്റെ ലക്ഷ്യം. ഇപ്പോഴേ അവൾ ലക്ഷക്കണക്കിന് സമ്പാദിച്ചിട്ടുണ്ടെന്ന് ആളുകൾ പറയുന്നത്. പ്രതാപൻ, എനിക്കൊരു സംശയം. അന്നത്തെ ആക്സിഡന്റിൽ തലച്ചോറിന് കാര്യമായ എന്തെങ്കിലും തകരാറ് പറ്റിയിരിക്കും. കഴിഞ്ഞതെല്ലാം ഒരുപക്ഷെ അവൾ അങ്ങനെ മറന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും നല്ലതാണ്. ഇനി എന്ത് ചെയ്യും? സ്നേഹം നടിച്ച് അവളെ വശീകരിച്ച് നോക്കിയാലോ? അത് വേണ്ട. സ്നേഹിക്കാൻ അവൾക്ക് ഒരു കാമുകനെ കിട്ടിയിട്ടുണ്ട്, അന്ധനായ പാട്ടുകാരൻ രഘു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ കരഞ്ഞാലോ വാശി? കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? അയാൾ ക്രൂരനാണ്, എന്ത് ചെയ്യാനും മടിക്കില്ല. അനന്തനും ആത്മനും ഓടിയെത്തിയില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ. കഴിഞ്ഞതൊക്കെ ഓർത്ത് ഇനി ദുഃഖിച്ചിട്ട് കാര്യമല്ല. എല്ലാം ഒരു കടങ്കഥയാണെന്ന് മാത്രം കരുതിയാണ്. എനിക്കതിന് കഴിയില്ല. ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം സാർ. വിവരം പോലീസിൽ അറിയിക്കണ്ടേ മാഡം? വേണ്ട. ഇനിയും അവൻ വന്നാൽ? ഇവിടെ നടന്ന സംഭവങ്ങൾ നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. ആ തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ വലിയ മിടുക്കന്മാരാണെന്ന് ആശ എന്നോട് പറഞ്ഞു. മിടുക്കന്മാർ അധികം ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഇന്ന് തൊട്ട് നിങ്ങൾ കടുക്കള ജോലിയല്ല, നിങ്ങൾക്ക് ഉദ്യോഗ കയറ്റമാണ്. ആശയോടൊപ്പം നിങ്ങൾ എപ്പോഴും ഉണ്ടാകും. ആശയ്ക്ക് ഒരു അപകടവും പറ്റാതെ പ്രത്യേകം സൂക്ഷിക്കണം. സാധിക്കുമോ? സാധിക്കും. വെരി ഗുഡ്. പൊയ്ക്കോളൂ. ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്തായത്? എഴുന്നേക്ക്. കാര്യമെന്താ? എന്റെ പൊന്നു ചേച്ചി, ചേച്ചിയുടെ കൈകൊണ്ട് വിഷം നന്നാലും അത് അമൃതാണ്. വെട്ടുകത്തി നന്നാ കൽക്കണ്ടമാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇന്നലെ ഒലക്ക എടുത്തു തന്ന് ചേച്ചി എന്നെ കൊണ്ട് മുളകടിപ്പിച്ചു. വെട്ടുകത്തി എടുത്തു തന്ന് എന്നെ കൊണ്ട് നാളികേരം പൊടിപ്പിച്ചു. ആ സമയത്ത് അകത്തു നിന്ന് ബഹളം കേട്ട് ഓർക്കാപ്പുറത്ത് കയ്യിലിരുന്ന ആയുധവുമായി ഞങ്ങൾ ഓടിച്ചെന്ന്. അത് കണ്ടു വന്നവൻ പേടിച്ചോടി. തക്ക സമയത്ത് ഞങ്ങൾ കാണിച്ച ധൈര്യത്തിന് ഈ കൊല്ലത്തെ വീരചക്രവും കിട്ടി. ഇപ്പോ ഞങ്ങൾ ആശാമ്മയുടെ ബോഡി ഗാർഡാണ്. എന്ത് ഗാർഡ്? ബോഡി ഗാർഡ്. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കൊന്നും മനസ്സിലാവില്ല. അയ്യോ, അപ്പൊ ഇനി അടുക്കള ജോലിക്ക് ആരാ എന്നെ സഹായിക്കുന്നത്? ആ കൊറച്ചു ദിവസം കയ്യും കെട്ടിരുന്ന സുഖിച്ചില്ലേ? രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തിയേ പിന്നാണെങ്കി വന്നേരെ. നമസ്കാരം. പുറത്തെങ്ങും പോരുത്, ഇവിടെ തന്നെ ഇരുന്നോളാം. മനസ്സിലായോ? ആ ബോക്സിംഗ് വന്നേക്കും. ഇവിടെ പിള്ളേരാരുമില്ലേ ഈ ചെയറുടെ താഴത്തോടെ? ആത്മാ, അമ്മ മേക്കപ്പ് ഇട്ട് വരാൻ രണ്ട് രണ്ടര മണിക്കൂറാവും. അതിനു മുമ്പ് നമുക്ക് ഈ സ്റ്റുഡിയോ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം. മേക്കപ്പോടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒന്ന് ചുറ്റി കറങ്ങാമല്ലോ. ശരിയായില്ല, ഞാനും മാസ്റ്റർ ഒന്ന് ചെയ്ത് കാണിക്കാം. മാസ്റ്റർ വരും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യണം. ശരി സർ. പേടിക്കണ്ട, ഇത് ബെഡാണ്. പ്ലീസ് കം. വെരി ഗുഡ്. ഇങ്ങനെ ചെയ്താൽ മതി. ഇതേതാ ഈ ആൾ രൂപം? എടാ ഇത് ആൾ രൂപമല്ല, ശരിക്കുള്ള ആള് തന്നെയാ. ആണോ? ഹലോ, എങ്ങനെയാ ഡാൻസ് കിട്ടിയേ? ഈ മീശ ഒക്കെ സെറ്റ് ഇട്ടിരിക്കണതാ. ഇതുവരെ പോവാ.
ഹിന്ദി പടത്തിന്റെ പേരാ? നിങ്ങൾക്ക് മലയാളം അറിഞ്ഞില്ല? അങ്ങനെ വാരേട്ടാ, അറിഞ്ഞു അറിഞ്ഞു. ആ പറഞ്ഞു പൊറിഞ്ചു അല്ല, ഞാൻ അനന്തൻ, ഇവൻ ആത്മ. ആത്മ എന്നു വേണം? ഒന്നും വേണം, ഒന്നും വേണം. ഇതെച്ച ലാറ്റിനായി ഒന്നും വേണ. അവരെ ദൂരെ വസൂരിക്ക് ബാംഗ്ലൂരി അറിയില്ല, ഉറുദു അറിയില്ല, തെലുങ്ക് അറിയില്ല, തമിഴ് അറിയില്ല, ഒന്നും അറിയില്ല. അനന്ത, ഇത് ഷൂട്ടിംഗ് ആണ്, സിനിമയ്ക്ക് വേണ്ടി ഒരു സീൻ എടുക്കുകയാണ് ഞങ്ങള്. ഷൂട്ടിങ്ങോ? അയ്യോ, ഷൂട്ടിംഗ് ആയിരുന്നു. മേഡത്തിന്റെ കരച്ചിൽ കേട്ടപ്പോ ഞങ്ങൾക്ക് സഹിച്ചില്ല. അനന്ത, ഇത് എം എൻ നമ്പിയർ സാറാ. എം എൻ നമ്പിയാരോ? കുറെ നാളായല്ലോ ഡോക്ടർ ഈ ചികിത്സ തുടങ്ങിയിട്ട്. എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വഴിയുണ്ടോ? ധൈര്യമായിരിക്കൂ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഡോക്ടർ, നോ താങ്ക്സ്, ഇപ്പോ വേണ്ട, നടക്കൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ ഭേദമുണ്ടോ? പറയാറായിട്ടില്ല. കണ്ണിന്റെ രക്ഷണയിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു ഡോക്ടർ. പണം എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാം, സുഖമായാൽ മതി. ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഞാൻ ഇറങ്ങട്ടെ. ശരി. നിനക്കൊന്ന് ഷൂട്ടിംഗ് ഇല്ലേ? ഉണ്ടായിരുന്നു, ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇനി വൈകുന്നേരമേ ഉള്ളൂ. നമസ്കാരം. കണ്ണ് ഡോക്ടറാണ്. ഇത് അയാളുടെ വീടാ? അല്ല, രഘുസാറിന്റെ വീടാ. ആശാമിക്ക് രഘുസാറെന്ന് വെച്ചാ ജീവനാണ്. പാവം, നല്ലവർക്ക് ദൈവം കണ്ണു കൊടുക്കില്ല. ആത്മാ, നീ എന്തായി പറഞ്ഞേ? അപ്പൊ ഈ കണ്ണുള്ളവരാരും നല്ലവരല്ലെന്നാണ്? ഞാനൊരു തത്വം പറഞ്ഞതല്ലോടാ ആനന്ദ. നിന്റെ ഒറ്റക്കത്തെ ഒരു തത്വം. ഇങ്ങോട്ടാരോ ഫോൺ ചെയ്തിരുന്നു, ആശയുണ്ടോന്ന് അന്വേഷിച്ചു. ആരായിരുന്നു? പേര് പറഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടും. പേടിക്കാതിരിക്കൂ, ഈശ്വരൻ നമ്മോടൊപ്പമുണ്ട്. വേണ്ട, പ്രതാപനോട് ചോദിക്കാതെ ഒന്നും ചെയ്യണ്ട. വാ, നമുക്ക് പോവാം. മാഡം, പാക്കുറതുക്ക് ഒരു പ്രൊഡ്യൂസർ വന്നിരിക്കുന്നു. ആരാ കിട്ട ചൊല്ലല്ല, ഒരു പുതു പടത്തേക്ക് ബുക്ക് പണിതക്കാൻ വന്നത്. ഞാൻ 50,000 കേട്ട, അവൻ ശരിയിട്ട. അടുത്ത 6 മാസത്തേക്ക് കോൺട്രാക്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഡേറ്റ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് പണിയല്ല മാഡം. അല്ല, ഞാൻ പാർട്ടിക്കറേ. മാഡം വന്നൊന്ന് പാത്താ പോകും. അന്ന കുമാരി തങ്കമണി കാലയിൽ തന്നെ കാണാം. വന്ന പ്രൊഡ്യൂസർക്ക് ഒരു കപ്പ് കാപ്പി കൊടുക്കുന്നത് ആരും കിടയാത്. നമ്മ തലവലി, ഐ വിൽ മാനേജ് ഇറ്റ്. കൊഞ്ചം വന്ന് പാരുങ്ക. പഴയ അതേ നോട്ടം തന്നെ, പക്ഷേ ഇന്ന് നീ കൂടുതൽ സുന്ദരിയായിരിക്കും. വരൂ, ഇരിക്കൂ. എഴുന്നേൽക്കൂ, പുറത്തു പോകൂ. ദേഷ്യപ്പെടാതെ. നമ്മുടെ ആ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഇല്ല, ഞാനത് കീറിക്കളഞ്ഞു. സാരമില്ല, കോപ്പികൾ ഇനിയുമുണ്ട്, വേണമെങ്കിൽ തരാം. നിങ്ങൾ കള്ളനാണ്, ചതിയനാണ്. മാത്രമല്ല, നിന്റെ ഭർത്താവും കൂടിയാണ്. അന്നൊക്കെ നിനക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നു! ഇത്രയധികം വെറുക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു! ഓർമ്മശക്തി നിനക്ക് നഷ്ടപ്പെട്ടിരിക്കും. പക്ഷേ നമ്മുടെ ഫോട്ടോ കാണുമ്പോഴെങ്കിലും നീ എന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇന്നൊരു പ്രശസ്ത നടിയാണ്. എന്റെ ഫോട്ടോ കിട്ടാൻ നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. നിങ്ങളുടെ ഫോട്ടോയും എന്റെ ഫോട്ടോയും ഏതെങ്കിലും ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ കൊടുത്ത് അതൊരു വിവാഹ ഫോട്ടോ ആക്കി എടുക്കാൻ ആർക്കും സാധിക്കും. പക്ഷേ രജിസ്റ്റർ ഓഫീസിലെ രേഖകൾ മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ. നിങ്ങൾ
എന്നാണ് നീ വിവാഹം കഴിച്ചത്? എവിടെയാണ് ജീവിച്ചത്? എങ്ങനെയാണ് പിരിഞ്ഞത്? അങ്ങനെ ബുദ്ധിപൂർവമുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഉദ്യോഗം തേടി മദ്രാസിലെത്തിയ നിന്നെ ഞാൻ കണ്ടുമുട്ടി. നമ്മൾ ഒരു നാട്ടുകാരായിരുന്നു. ഞാൻ നിന്നെ സഹായിച്ചു, നമ്മൾ സ്നേഹിച്ചു, വിവാഹിതരായി, സന്തോഷമായി ജീവിച്ചു. പിന്നെ പിന്നെ ഒരു ദിവസം ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി നമ്മുടെ ടാക്സിയിൽ ഒരു ലോറി വന്നിടിച്ചു. നമ്മൾ ആശുപത്രിയിലായി. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ നീ എന്റെ അരികിൽ ഉണ്ടായിരുന്നില്ല. കള്ളം, പച്ച കള്ളം. സുമതി, നീ എന്റെ കൂടെ വരൂ. രേഖകളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനിയും ഒഴിഞ്ഞു മാറാനാണ് ഭാവമെങ്കിൽ ഈ കഥ തെളിവുകൾ സഹിതം ഞാൻ എല്ലാ പത്രങ്ങൾക്കും കൊടുക്കും. ഒരു നടിയെന്ന നിലയിൽ അത് നിന്റെ ജീവിതത്തെ ബാധിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കും. മുറിവേറ്റ പാമ്പിന് മറ്റൊന്നും പ്രശ്നമല്ല, ലക്ഷ്യം നിറവേറ്റാതെ തിരിച്ചു പോകാനും അതിന് കഴിയില്ല. പ്രൊഡ്യൂസർ പോയച്ചാ, പാത്തപ്പം നല്ല ആളാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ തന്നെ പോയി വാർലിക്സ് കലക്കി കൊണ്ടുവന്നതാ. അഡ്വാൻസ് കൂടെ കൊടുക്കില്ലേ മഹാഭാവി? എവ്വളോ ശ്രമപ്പെട്ട് ഞാൻ കാൽഷീറ്റ് അഡ്ജസ്റ്റ് പണിത്. ഇനിയിപ്പോ ഇതെന്നാ പണ്ടത്? നാമേ സാപ്പിടുവോ? പണവും പ്രശസ്തിയും ഉണ്ടാകുമ്പോൾ അവകാശം പറഞ്ഞെത്താൻ ആയിരം പേരുണ്ടാകും. കുറേ ബഹളം കൂട്ടി നോക്കും. കാര്യം നടക്കുന്നില്ലെന്ന് കണ്ടാൽ സ്വയം പിന്തിരിഞ്ഞു പൊക്കോളും. അതിന് ആശയെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അതിന് രഘുവിട്ട, അയാൾ ആ ഫോട്ടോ പത്രങ്ങളിൽ കൊടുത്താൽ? അയാളുടെ ലക്ഷ്യം അതല്ലല്ലോ. എന്തോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. പോലീസിനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലോ? അപ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. പ്രത്യേകിച്ചും ആശ കൂടുതൽ പ്രശസ്തിയിലേക്ക് വരുന്ന ഈ അവസരത്തിൽ. രഘുവേട്ടൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ വിഷമിച്ചേനെ. ധൈര്യമായിരിക്കൂ, ഇന്ന് ഷൂട്ടിംഗ് ഇല്ലേ? ഉണ്ട്. പ്രതാപം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പറഞ്ഞു. ഞാനിപ്പോ ഷൂട്ടിങ്ങിന് പോവാ. ഇന്ന് അവിടെ വന്നിട്ട് പോയാ മതി. മധ്യാഹ്നത്തിന് മേലെ അഡ്ജസ്റ്റ് പറ്റില്ല. താൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട? വരിവിടെ ഹലോ, എന്താ സ്വാമി കാണുന്നില്ലല്ലോ? സ്വാമി സ്വാമി അവിടെ പോയി. സ്വാമി സ്വാമി എന്നമ്മാ കൂപ്പിട്ടിങ്ങളാ? ആ കൂപ്പിട്ടു. അവിടെ അവിടെ അവിടെ. ഹലോ സ്വാമി, ഇതിനകത്ത് എന്തെടുക്കുക? ആമാണ്ട കാൽഷീറ്റ് വിഷയമാ രണ്ടു നാളാ തൂങ്ങ മുടിയില്ല. എന്നാലേ സ്വാമി ഒരു കാര്യം ചെയ്യും. ശരി, വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. വാടാ വാ.
സ്വാമി ചമ്മീത്ത. ഹലോ ടാറ്റാ. എന്നാ ഡിസ്മിസല? എനക്കെന്ന ഇന്റെ ഡയറി കൈവശം ഇരിക്കുന്നത് വരേക്കും ഇന്റെ സൂപ്പ് വേര് അശക്ക മുടിയാത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം ഇതിലെ തയ്യാറി. എന്ത ഹീറോയിൻ കിട്ട പോനാലും വാങ്ക സ്വാമി, നീങ്കതാ മാനേജർന്ന് ചൊല്ലുവാങ്ക. അന്ത കൈരാശി ഇരിക്കുന്ന ഡയറി. എളുപ്പത്തിൽ നേടാവുന്ന ഒരു കാര്യമല്ല പ്രതാപൻ ആഗ്രഹിക്കുന്നു. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എന്തു വേണം? ഞാനൊരു വഴി പറയാം. ആ കണ്ണുപൊട്ടനുമായുള്ള ബന്ധമാണ് എല്ലാറ്റിനും തടസ്സം. അവനെ ഭീഷണിപ്പെടുത്തി അവളിൽ നിന്ന് അകറ്റണം. ദാറ്റ് ഈസ് കറക്റ്റ്. ആരും കാണുന്നില്ലല്ലോ. ആരില്ലേ അവിടെ? ആരാ? എന്താ? എനിക്ക് അമ്മയൊന്ന് കാണണം. എന്റെ അമ്മ നാട്ടിലാ, വയസ്സായ പിന്നെ പുറത്തിറങ്ങാറില്ല. നിങ്ങളുടെ അമ്മയല്ല ഇവിടുത്തെ ആശാമ്മേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങളോട് വരണം, എന്നിട്ട് ആശാമ്മേ കാണാൻ പറ്റൂ. അങ്ങനെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കാനും എന്നെ കൊണ്ട് വയ്യ. ഞാനും എന്റെ മക്കളും ജീവിക്കണോ മരിക്കണോ എന്ന് ഇന്ന് എനിക്കറിയണം. ആരോ അവിടെ? എന്റെ പുരുഷനെ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടില്ലേ? ഞാനും ഈ ആറ് കുട്ടികളും എങ്ങനെ കഴിയും? അദ്ദേഹമാണെങ്കിൽ ഇനി പുറത്തൊന്നും ജോലിക്ക് പോകില്ലെന്നും പറഞ്ഞ ഒറ്റ ഇരുപ്പ. ഓ, സ്വാമിയുടെ ഭാര്യയാണോ? അതെ അമ്മ, ഞങ്ങൾക്ക് ആകെക്കൂടി ഒരു ആശ്രയമുള്ളത് അദ്ദേഹമാ. അദ്ദേഹത്തിന് ജോലിയില്ലാതായാൽ ഞങ്ങൾ എങ്ങനെ കഴിയും? എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നോട് ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ അവിടെ വിട്ടിട്ട് ഓടിപ്പോകുന്നവരെ കൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. എനിക്കേതായാലും എന്റെ പ്രോഗ്രാംസ് ഒക്കെ എഴുതാനും ഫോൺ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഒരാൾ വേണമെന്നേ ഉള്ളൂ. അതിന് സ്വാമി തന്നെ വേണമെന്നില്ല, നിങ്ങളായാലും മതി. ഞാനോ? നല്ലതാ, പെണ്ണുങ്ങൾ സെക്രട്ടറിമാരാകുന്ന ഒരു അട്രാക്ഷനാ. സമ്മതമാണെങ്കിൽ നാളെ മുതൽ വന്നോളൂ. പക്ഷെ ഒരു കാര്യം, താമസം ഇവിടെ തന്നെ ആക്കണം. അപ്പോ ഈ കുട്ടികളൊക്കെ ഇത്രയും നാളും നിങ്ങൾ ഇവരെ നോക്കിയില്ലേ? ഇന്ന് സ്വാമി നോക്കട്ടെ. വാങ്കോ, ലജ്ജിക്കാതെ വാങ്കോ, വാ. ഇതാണ് ഞങ്ങളുടെ അന്നദാതാവ്. ഇത് സ്വാമിയുടെ സംസാരം. സ്വാമിക്ക് പകരം പുതിയതായി ചാർജ് എടുത്ത സ്വാമി പവിഴം. നമസ്കാരം. നമസ്കാരം. ആശാമ്മയുടെ അമ്മയാണോ? അയ്യയ്യോ, അമ്മയോ? ആശാമ്മയുടെ അനിയത്തിയാണെന്ന് എത്ര പേരാ എന്നോട് ചോദിച്ചിരിക്കുന്നത്. കുമാരി തങ്കമണിയെ അറിയില്ലേ? അനേക ചിത്രങ്ങളിൽ ആയിരം ആളുകളുടെ ഇടയിൽ ഒരാളായും ഈ ഉത്സവ സീനുകളിലും വിവാഹ സീനുകളിലും ഈ അനേകം തൊഴിമാരുടെ ഇടയിൽ ഒരു തൊഴിലായും മറ്റും അഭിനയിച്ച് പ്രസിദ്ധിയാർജിച്ച ഈ അത്യുജ്വല താരത്തിന്റെ ഉദരം കാണാൻ വീർപ്പടക്കി നിൽക്കുകയാണ് ജനം. മനസ്സിലായോ? അതുവരെ വെറുതെ നിൽക്കണ്ട എന്ന് കരുതി ഇവിടെ ചോറും കറിയും വെച്ച് കഴിയാണ്. കൂട്ടത്തിൽ അത് മറക്കാതിരിക്കുകയും ചെയ്യുമല്ലോ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എങ്ങനെ മനസ്സിലാകാനാ? വയസ്സായ കണ്ണാടി വയ്ക്കാൻ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മടിയല്ലേ? എനിക്കത്ര വയസ്സൊന്നും ആയിട്ടില്ല. കുമാരി തങ്കമണി, ഒരു കാര്യം ചെയ്യൂ, ഒരു ഗ്ലാസ് ചായ എടുത്തു കൊണ്ടുവരൂ, അത് കഴിച്ചു പറയട്ടെ കുമാരി തങ്കമണി ആരാണ് എന്ന്. അങ്ങനെ ഒരാവള് എന്നെ പറ്റി പറയണ്ട, ഞാൻ ഉണ്ടാക്കി ചായ കുടിക്കണ്ട. എന്നാൽ ചായ ഉണ്ടാക്കണ്ട കേട്ടോ. മിസ്സു സ്വാമി, ഇവിടെ വരുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആർക്കും വയസ്സ് കൂട്ടി പറയരുത്. പെണ്ണാണെങ്കിൽ എന്നും സ്വീറ്റ് 70, മധുര 17. ആളാണെങ്കിൽ സ്വീറ്റ് 71, മധുര 27. വരൂ, മറ്റുള്ളവരെ പരിചയപ്പെടണ്ടേ. വാ. ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് എനിക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നമ്മുടേത് മാത്രമായ ഈ ലോകത്തിരിക്കുമ്പോൾ പണ്ടൊക്കെ ഏകാന്തതയായിരുന്നു എനിക്കിഷ്ടം. ഇപ്പോൾ അതിനെയാണ് ഏറ്റവും ഭയം. കുട്ടിക്കാലത്ത് കടൽക്കരയിൽ വന്ന് തിരമാലകളെയും നോക്കി ഞാൻ മണിക്കൂറുകളോളം നിൽക്കാറുണ്ടായിരുന്നു. പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും അന്ന് ഞാൻ കണ്ണു നിറയെ കണ്ടു. വിധി ഇന്ന് എന്നെ ഇരുട്ടിന്റെ ലോകത്തിലാഴ്ത്തിയെങ്കിലും ഞാൻ സംതൃപ്തനാണ്. ആശയുടെ സ്നേഹം എന്നും എനിക്ക് വിളിച്ചു നൽകും. ആ പ്രതാപന്റെ ആളുകൾ? ഓ, അവരെവിടെയും എത്തിയോ? ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. വരും, നമുക്ക് പോകാം. നിൽക്കൂ. വേണ്ട, നമുക്ക് പോകാം. Thank you.
സന്തോഷത്തിലാണല്ലോ മാഡം. മാഡം 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 ഓ
എന്താ രണ്ടുപേർക്കും ഒരു വിഷമം പോലെ? വിഷമമൊന്നുമില്ല. എന്താണെന്ന് പറയൂ. അല്ല, അതിപ്പോ എങ്ങനെ മാഡത്തോട് പറയുക? മാഡം തീരുമാനിച്ച കാര്യമാണ്. ഞങ്ങൾ എന്തെങ്കിലും പറയാണെന്ന് വെച്ചാൽ മാഡത്തിന് തെറ്റിദ്ധാരണയാവും. എന്താണ് ഉണ്ടായെന്ന് പറയൂ. സ്വാമിയെ പോലെ അല്ല സ്വാമിയുടെ ഭാര്യ. അതറിയാം. അതല്ല, ഈ സ്വാമിയുടെ അടക്കവും ഒതുക്കവും വിനയൊന്നും ഭാര്യക്കില്ലേ? എന്താ ഇപ്പഴിങ്ങനെ തോന്നാൻ കാരണം? ഇപ്പല്ല, തോന്നി തുടങ്ങിയിട്ട് കൊറേ നാളായി. പക്ഷെ ഇപ്പൊ ഞങ്ങക്ക് ബോധ്യായി. സംശയം ഉണ്ടെങ്കിൽ മാഡം വന്ന് നോക്കൂ. വരണം മാഡം. നിന്ന് ചുരുളാതെ പോയി ചേലയെടുത്തോണ്ട് വാപവിഴം. വേണ്ട, നിങ്ങക്ക് ഇത്തരം വേഷമാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷേ പകുതി മോഡേണും പകുതി നാടനുമായിട്ട് വേണ്ട. മുഴുവൻ മോഡേണാകുക. ആ, ഈ മുടിയും ഈ മൂക്കുത്തിയൊക്കെ മാറ്റി നല്ല സ്റ്റൈലായിട്ട് നടക്കുക. ഏ, ആ പിന്നെ എന്റെ കുറെ ഡ്രസ്സുകൾ തരാം. പോരെ. ഇത് നമ്മുടെ പ്രമോഷൻ പോലെ ആയല്ലോ. അല്ല, ഓരോരുത്തർക്ക് പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന ഓരോ ഭാഗ്യേ. യു ഗോ മാൻ. എന്തോ സാർ, കാപ്പി ആ ടീ പോയിമിൽ വെച്ചേക്കൂ, ഞാൻ കുടിച്ചോളാം. മണി എന്തായി? 9. ഡോക്ടർ ഇനിയും വന്നില്ലല്ലോ. ഫോൺ ചെയ്യണോ? വേണ്ട, അദ്ദേഹം വരുന്നതിന് മുമ്പ് നീ ആശയുടെ വീട്ടിലൊന്ന് പോയി വരൂ. അവളൊരു മരുന്ന് തരും, വാങ്ങിട്ട് വരൂ. ആരാണത്? ഞാനാണ്. എവിടെയോ വെച്ച് കേട്ട ശബ്ദം. മേക്കപ്പ് റൂമിൽ വന്ന് ആശയോട് സംസാരിച്ച പ്രതാപനല്ലേ? അതെ. വരണം, ഇരിക്കണം. കൂടെ വന്നവരെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എന്റെ കൂടെ ആരുമില്ല. മിസ്റ്റർ പ്രതാപൻ, അന്ധന്മാർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഒരാളുടെ കാലടി ശബ്ദവും ഒന്നിലേറെ ആളുകളുടെ കാലടി ശബ്ദവും തിരിച്ചറിയാൻ കഴിയും. അവരോടും വന്നിരിക്കാൻ പറയും. ആസ്ട്രേ ആ ടേബിളിലുണ്ടാവും, എടുത്തോളൂ. എന്റെ പേര് രഘു. മിസ്റ്റർ പ്രതാപൻ കൂടെ വന്നവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എണ്ണം അറിയാനായിരിക്കും. അത് കടന്നു വന്നപ്പോഴേ മനസ്സിലായി. എന്റെ പേര് റോബർട്ട്. പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. പറയൂ, അനുസരിക്കാൻ പറ്റുമോ എന്ന്
കേട്ടതിന് ശേഷം പറയാം. ആശയമായുള്ള നിങ്ങളുടെ ബന്ധം ഇന്നോടെ അവസാനിപ്പിക്കണം. പെട്ടെന്ന് ആരംഭിക്കാനും പെട്ടെന്ന് അവസാനിപ്പിക്കാനും പറ്റുന്നതല്ലല്ലോ ഈ ബന്ധങ്ങൾ. ആശ എന്റെ ഭാര്യയാണ്, മറ്റൊരാളുടെ ഭാര്യയുമായി നിങ്ങളുടെ ഈ ബന്ധം നല്ലതല്ല. ഇനിയും ആശയോടൊപ്പം നിങ്ങളെ കണ്ടാൽ അനുഭവം വേറെ ആയിരിക്കും. മിസ്റ്റർ പ്രതാപൻ, വിഡ്ഢികളുടെ ഭീഷണി ഞാൻ കാര്യമാക്കാറില്ല. ഇരിക്കണം, മുഴുവൻ കേൾക്കണം. നിങ്ങളുടെ അനുവാദത്തോടെയല്ല ഞങ്ങൾ അടുത്ത്. ഞങ്ങളെ അകറ്റാനും നിങ്ങൾക്ക് കഴിയില്ല. ഇവനോട് മര്യാദ വഴിക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. വഴി നമുക്ക് മാറ്റാം. ഇപ്പോഴെന്ത് പറയുന്നു? പുതുതായി എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അരുത് അരുത് പ്രതാപൻ, നമ്മൾ നാലഞ്ചു പേർ ചേർന്ന് അന്ധനായ ഒരാളെ ഉപദ്രവിക്കുന്നു. ഇതൊരു അഡ്വാൻസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. വരൂ. ഐ എം റിയലി സോറി മിസ്റ്റർ റിക്കു. ഹലോ, ആ ആശാന, ഈ പഴത്തിന് എന്താ വില? 90 പൈസ. എടാ, എന്ത് ചോദ്യാടത്? സ്വന്തം വീട്ടിൽ വന്നിട്ട് ചോറിന് വില ചോദിക്കുക? അടി. എടാ, നമ്മുടെ സ്വന്തം പയ്യനാ, നിനക്ക് ആവശ്യമുള്ള എടുത്ത് ചോദിച്ചോ. മുട്ട പണിയെടുത്ത് കഴിച്ചോ? കഴിച്ചോ. എന്റെ ഒരു 50-ന്റെ നോട്ട് താഴെ പോയല്ലോ. 50-ന്റെ നോട്ടാ? ചുമ്മാ ആത്മാ ആത്മു, ഇന്നാണ് നമ്മൾ ഇടിച്ച പാത്തിയല്ലേ പോയത്? ആ അതെ 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 അതെ. എടാ, നമുക്ക് അവന്മാരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാം. ചേട്ടാ ചേട്ടാ, ഞങ്ങൾ ഈ പഴത്തിന്റെ കാശ് നാളെ കൃത്യം 3:50 കൊണ്ട് തരാം. പറ്റില്ല, പണം വെച്ചിട്ട് പോ. പറ്റില്ല, നീ ചേട്ടന്റെ സൈക്കിൾ എടുത്തോണ്ട് പോയി. കാശ് എടുത്തോണ്ടല്ലേ കൊണ്ടുവരും. ചേട്ടാ, ഈ സീറ്റിന് എന്താ വില? അയ്യോ, ഇറക്കം പേടിയോളി മിണ്ടാതിരിക്കണം. ഇതിന് 2 ബ്രേക്ക് ഉണ്ട്. അയ്യോ, വളവ് സൂക്ഷിക്കണം. ഇരിക്കടാണ്, ഇതിലേ പോയിണ്ടാവും, ഇതിലേ പോയിണ്ടാവും. അതിലേ വാ, അതിലേ വാ. അയ്യോ, എടാ ആനന്ദ, സൈക്കിളിന്റെ വിചാരേ നമ്മൾ വീണിരിക്കുന്നതാണ് കേട്ടോ. എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും പറ്റാൻ പറ്റില്ല. സാർ, ഞങ്ങളാണ് സാർ, അനന്തനും ആത്മനും. എന്താ? ഞങ്ങൾ അവരുടെ സ്ഥലം കണ്ടുപിടിച്ചു സാർ. ആരുടെ? അവരുടെ. വഴിയിൽ വെച്ച് ഞങ്ങളെ ആശാമേനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞില്ലേ അവരുടെ. എവിടെയാണ് അവർ താമസിക്കുന്നത്? മാർക്കറ്റിന്റെ പുറകുവശത്തുള്ള റോഡിലൂടെ 2 കിമി 2.5 കിമി. കിമിയാ? കിലോമീറ്റർ. നേരെ വടക്കോട്ട് കടന്ന്, പടിഞ്ഞാട്ട് തിരിഞ്ഞ് നേരെ വടക്കോട്ട് നടന്ന് തെക്കോട്ട് നടന്ന് തെക്കോ പിന്നെ വടക്കോട്ട് തിരിയല്ലേ.
തെക്കോട്ടോ വടക്കോട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരുടെ വീട്ടു അഡ്രസ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, അത് സാറിന് തരാം. ഇത് മതി, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു. ഞങ്ങൾ വേണമെങ്കിൽ പോലീസിൽ ചെന്ന് പറയാം സാർ. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എന്നാ ഞങ്ങൾ പോകട്ടെ. നീ എന്താ ഈ പറയണത്? നമ്മൾ ഇവിടം വരെ ഓടിക്കതച്ച് വന്നിട്ട് സാറ് നമ്മളെ കാപ്പി കുടിക്കാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഓ ശരി തന്നെ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. എന്നാ കാപ്പി കുടിച്ചു പോവാ. വാസു, വാസു നിങ്ങൾ ഇവിടെ നിൽക്കൂ. ശരി. സത്യം പറഞ്ഞ എന്റെ ജീവൻ പോയി കേട്ടോ. അയാൾ എന്നെ തുറിച്ചൊരു നോട്ടം. എന്നിട്ട് പവിഴം, നീ അതിസുന്ദരിയാണല്ലോ എന്നൊരു പറച്ചില്. ഓ പിന്നെ അയാൾ വേറെ ആണെന്ന് ഉദ്ദേശിച്ച് വന്നായിരിക്കുന്നു. അല്ലെങ്കിൽ ഈ അഞ്ചാറ് പേരെ കളവിയെ നോക്കി നീ സുന്ദരിയാണെന്നൊക്കെ പറയുവോ? എന്റെ ബലമായ സംശയം അന്ന് വന്ന ആ മാക്രി തന്നെയാണെന്നാണ്. അവനാണെങ്കിൽ പവിഴത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മാഡം നമുക്ക് ഇങ്ങനെ വിടരുത്, ഉടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. വരട്ടെ, എന്ത് വേണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ശരിയാ, നമുക്ക് രഘുസാറിനോട് ആലോചിക്കുകയും ചെയ്യാമല്ലോ. മിസ്റ്റർ പ്രതാപൻ, മിസ്റ്റർ പ്രതാപൻ, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ല. മിസ്റ്റർ പ്രതാപൻ, പ്രതാപനാണല്ലേ. നീ എന്തിനിവിടെ വന്നു? പറയാം, ഞാനൊന്ന് ഇരിക്കട്ടെ. ഇരിക്കൂ. മറ്റവരാണല്ലേ. നിനക്കിവിടെ വരാൻ എങ്ങനെ ധൈര്യം വന്നു? ഞാനും കുടിച്ചത് അമ്മയുടെ മുലപ്പാലാണ്. ജീവനോട് നീ ഇവിടെ തിരിച്ചു പോവില്ല? പേടിപ്പിക്കരുത്. മിസ്റ്റർ പ്രതാപനുമായി സംസാരിക്കാൻ ഞാൻ ഇങ്ങോട്ടാണ് പോന്നിട്ടുള്ളതെന്ന വിവരം വേണ്ടപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഫലം നിങ്ങളുടെ അവസാനമായിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണം? ആശയുടെ ജീവിതത്തിന് നിങ്ങൾ തടസ്സം ഉണ്ടാക്കരുത്.
ഞങ്ങളുടെ ജീവിതത്തിന് നിങ്ങളല്ലേ തടസ്സമുണ്ടാക്കുന്നത് എന്ന് ആശ കൂടി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ വിവാഹമോചനം കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. തയ്യാറല്ല. അയ്യോ, അങ്ങനെ ദേഷ്യപ്പെടരുത്. ഞാൻ വീണ്ടും വരാം. അതിന്റെ ആവശ്യം വരില്ല. പോട്ടെ. താങ്ക് യു മിസ്റ്റർ റോബർട്ട്. നിങ്ങൾ നല്ലവനാണ്. എന്നെ ഒന്ന് കാണണം. ഞാൻ കാത്തിരിക്കും. യാത്ര അയച്ചോ? അയച്ചു. തനിക്കെന്താ അയാളോടൊരു പ്രത്യേകത? അയാൾ ഒരു കലാകാരനാണ്, അന്ധനും. അയാൾ നമ്മുടെ ശത്രുവാണ്. ആയിരിക്കാം, പക്ഷെ അന്യായം കാണിക്കുന്നതിലും സ്വല്പം ന്യായം ഉണ്ടായിക്കൂടെ? ബുദ്ധിമാൻ, പ്രസംഗം മതിയാക്കി പെയിന്റിംഗ് തുടർന്നോളൂ. തങ്കമണി ചേച്ചി എന്താ പെട്ടെന്ന് പോവാൻ തീരുമാനിച്ചത്? ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, അതൊന്നുമല്ല ആശക്കുഞ്ഞേ. നമ്മള് നമ്മുടെ ഭാവി നോക്കണ്ടേ? ബോംബെന്ന് എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഡ്യൂസർ വന്നിരിക്കുക. അയാള് ഹിന്ദിയിൽ പടവെടുക്കാൻ പോവാത്രേ. അമിതാഭ് ബച്ചന്റെ നായികയായിട്ട് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞിരിക്കുക. അമിതാഭ് ബച്ചന്റെ നായികയോ? അതെ, ഒന്നല്ല രണ്ട് ചിത്രങ്ങളിലാ ബച്ചനന്റെ കൂടെ ഞാൻ അഭിനയിക്കുന്നത്. അതിന് തങ്കമണി ചേച്ചിക്ക് ഹിന്ദി അറിയില്ലല്ലോ. എന്തിനാണ് ഹിന്ദി അറിയുന്നത്? പിന്നെ എല്ലാരും ഹിന്ദി അറിഞ്ഞിട്ടല്ലേ അഭിനയിക്കുന്നത്. അവരെഴുതി തുറന്ന് നമ്മൾ പറയുന്നു. ചേച്ചി ഹിന്ദിയിലേക്ക് കിടക്കുന്നത് മലയാളത്തിന് തീരാനഷ്ടമായിരിക്കും അല്ലേടാ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അവിടെ ചെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ അറിയിക്കാൻ മടിക്കരുത്. ഇല്ല. എന്നാലും എന്റെ കുമാരി തങ്കമണി ചേച്ചി ഞങ്ങളോട് ഈ കൊലച്ചതി ചെയ്തല്ലോ. എന്താ കൊണ്ടാ? ചേച്ചി പോയാ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അടുക്കള ജോലിക്ക് തിരിച്ചു പോകേണ്ടി വരില്ലേ? നീ വിഷമിക്കാതിരിക്കാനെന്താ? എന്ത്? ഈ കുമാരി തങ്കമണി ചേച്ചി പോയാലും നമുക്ക് വേറെ കുമാരി തങ്കമണി ചേച്ചിയെ കണ്ടുപിടിക്കാം. ചേച്ചി അമിതാഭ് ബച്ചന്റെ ഹീറോയിനായാലും ഞങ്ങളെയൊക്കെ മറക്കോ? ഇല്ല, ഞാൻ വരട്ടെ. എനിക്ക് പേടിയൊന്നിരിക്കും കേട്ടോ. എന്തൊക്കെയോ ഞാൻ ആഗ്രഹിച്ചു, അത് ആഗ്രഹങ്ങൾ മാത്രമായി അവശേഷിക്കുമോ എന്നാണ് ഇപ്പോൾ പേടി. അതൊന്നുമില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ഇത്രയും ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞില്ലേ. ലക്ഷ്യം അടുത്തെത്തുമ്പോൾ നടക്കുമോ എന്ന് പേടി തോന്നുന്നത് സാധാരണമാണ്. കുറച്ചുകൂടി കാത്തിരിക്കൂ. കാപ്പി ഉണ്ട്, വരട്ടെ. മേ ഐ കം ഇൻ സർ? മിസ്റ്റർ റോബർട്ട് അല്ലേ? വരൂ, ഇരിക്കൂ. താങ്ക്സ്. എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇപ്പോഴത്തെ നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് ജീവിക്കേണ്ട ഒരാളല്ല നിങ്ങൾ എന്നെനിക്ക് തോന്നിയത് കൊണ്ട്. എന്താണ് അതിന് കാരണം? എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം എനിക്കുണ്ട് സർ. അവരെ പോറ്റേണ്ട ചുമതല എനിക്കാണ്. മറ്റെന്തെങ്കിലും മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടെ മിസ്റ്റർ റോബർട്ട്? എനിക്കറിയാവുന്ന തൊഴിൽ പെയിന്റിംഗ് ആണ്. ഒരു വലിയ ചിത്രകാരനാകാനായിരുന്നു എന്റെ ആഗ്രഹം. അതിനുവേണ്ടി വളരെ പ്രയത്നിച്ചു, ഒട്ടേറെ സമ്മാനങ്ങൾ നേടി. പക്ഷേ കുടുംബം പോറ്റാനുള്ള പണം മാത്രം കിട്ടിയില്ല. ചിത്രകാരനായ ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു സമൂഹദ്രോഹിയായി. നിങ്ങളെ ഞാൻ സഹായിക്കാം. നല്ലൊരു ആർട്ട് സ്റ്റുഡിയോ തുടങ്ങും. അതിന് പണം വേണ്ടേ സർ? പണത്തിനെ പറ്റി വിഷമിക്കണ്ട. 100,000 രൂപ മതിയാവില്ലേ സർ? ഒരു നല്ലവൻ ഒരിക്കലും നശിക്കരുത്. ആശയ ബ്യൂറോയിൽ പണമുണ്ട്. 100,000 രൂപ എടുത്ത് മിസ്റ്റർ റോബർട്ടിന് കൊടുക്കൂ. സർ, ഇതിന്റെ 10-ൽ 1 ദയ വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഞാനൊരു കുറ്റവാളിയാകുമായിരുന്നില്ല. കഴിഞ്ഞതെല്ലാം മറക്കൂ.
ഒരു പുതിയ ജീവിതം തുടങ്ങും. ഇതാ പണം. തുറന്നു നോക്കൂ മിസ്റ്റർ റോബർട്ട്. വേണ്ട സർ, എനിക്ക് വിശ്വാസമാണ്. ഞാൻ ഇന്നീ നാട് വിട്ടു പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും വളരെ സൂക്ഷിക്കണം. പ്രതാപൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. മിസ്റ്റർ റോബർട്ട്, പ്രതാപൻ ആശയെ വിവാഹം ചെയ്തു എന്ന് പറയുന്നത് സത്യമാണോ? അതെ സർ, രജിസ്റ്റർ ഓഫീസിൽ വിവാഹത്തിന് സാക്ഷ്യപ്പെട്ടവനാണ് ഞാൻ. എങ്കിൽ അവരെങ്ങനെ പിരിഞ്ഞു? ഇവർക്കറിയാമല്ലോ. ഞാൻ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ജീവിതത്തെ പറ്റി ഇവർക്കൊരോർമ്മയുമില്ല. ജീവന് തുല്യം അന്യോന്യം സ്നേഹിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ പ്രതാപനിൽ നിന്ന് ആശയ്ക്ക് മോചനം കിട്ടണം. ഞങ്ങളെ സഹായിക്കുമോ? ഞാൻ എന്ത് ചെയ്യണം സർ? പ്രതാപനും ആശയും അടുത്തതെങ്ങനെ അകന്നതെങ്ങനെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് വിഷമമുണ്ടെങ്കിൽ പറയണ്ട. മിസ്റ്റർ റോബർട്ട് പോയിക്കോളൂ. പറയാം സർ, ഞാൻ എല്ലാം പറയാം സർ. നല്ല ബോധമില്ലെന്ന് തോന്നുന്നു. ബോധമുണ്ടായിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ആലപലാദികൾ ബെഡ്റൂം ആണെന്ന വിചാരം. ഇവിടെ ഇരുന്നോളൂ. വേണ്ട, ഞാൻ നിന്നോളൂ. സാരമില്ല, ഇരുന്നോളൂ. എവിടെയാ നാട്? കൊല്ലം. മദ്രാസിൽ പഠിക്കുകയാണ്? അല്ല, ഒരു ഇന്റർവ്യൂവിന് പോവാണ്. കൂടെ ആരുമില്ലേ? ഇല്ല, കൂടെ വരാൻ എനിക്കാരുമില്ല. മദ്രാസിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല. പേരെന്താ? സുമതി. കൊല്ലത്തിനടുത്താ എന്റെ സ്ഥലം. 6 വർഷമായി മദ്രാസിൽ ജോലി ചെയ്യാൻ എന്നെ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു. ഇതാണ് എന്റെ വീട്. വരൂ. കുളിച്ച് വസ്ത്രങ്ങളെല്ലാം മാറിക്കുള്ളൂ. അവിടെ ബാത്റൂം ഉണ്ട്. അപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിയിട്ട് വരാം. അത് കഴിച്ചിട്ട് ഇന്റർവ്യൂവിന് പോകാം. ആ, ഞാൻ വരുന്നതുവരെ തനിച്ചിരിക്കാൻ പേടിയാവുന്നല്ലോ. ഇല്ല. ശരി. സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തില്ലേ? ആ, എടുത്തു. എന്നാൽ ഇനി വൈകണ്ട, പോവാ. ചേട്ടന് ഓഫീസിൽ പോണ്ടേ? സാരമില്ല, ഇന്നലെ വരെ ലീവ് ആയിരുന്നില്ലേ? ഒരു ദിവസം കൂടി വൈകിയാണ് എത്തിയെന്ന് പറയാം. പരിചയമില്ലാത്ത സ്ഥലത്ത് സുമതി തനിച്ച് പോകുന്നത് ശരിയല്ല. എനിക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഓ,
ബുദ്ധിമുട്ടാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ. വരൂ. ജോലി കിട്ടുമെന്ന് തന്നെ ഇവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. നിയമനം കിട്ടുന്നതുവരെ അവിടെ തന്നെ താമസിക്കാൻ പ്രതാപൻ നിർബന്ധിച്ചു. സ്നേഹപൂർവമായ അയാളുടെ പെരുമാറ്റം കാരണം ഇവരത് അനുസരിച്ചു. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അതേപ്പറ്റി യാതൊരു വിവരവും കിട്ടിയില്ല. അവസാനം നാട്ടിലേക്ക് മടങ്ങാൻ തന്നെ ഇവർ തീരുമാനിച്ചു. സുമതി, എന്താ ഇതൊക്കെ? ഞാൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. വന്നിട്ട് കുറെ നാളായില്ലേ. കമ്പനിയിൽ നിന്ന് ഇതുവരെ ഒരു വിവരം അറിഞ്ഞതുമില്ല. ഞാൻ ഇന്ന് അവിടെ പോയി അന്വേഷിച്ചു. അവിടെ വേറെ ആളെ നിയമിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ ഇത്ര വിഷമിച്ചാലോ? ഈ ജോലി അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ജോലി നമുക്ക് തേടി പിടിക്കാം. വിഷമിക്കാതിരിക്കും. ഇപ്പൊ തന്നെ ഞാൻ വളരെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു. ഇനിയും ജോലി കിട്ടുമെന്ന വിശ്വാസത്തോടെയാണ് സുമതി വന്നത്. നിരാശയായി തിരിച്ചു പോകണ്ട. ജോലി ഞാൻ വാങ്ങിത്തരാം. എന്നെ വിശ്വസിക്കും. ജോലി ശരിപ്പെട്ടാൽ ചേട്ടൻ എനിക്ക് എഴുതിയാ മതി, ഞാൻ തിരിച്ചു വരാം. സുമതി, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ആരുമില്ലാത്തവനാണ്. ജീവിതത്തിന് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ നടക്കുമ്പോഴാണ് സുമതിയെ കണ്ടുമുട്ടിയത്. സാമാന്യം ഭേദപ്പെട്ട ഒരു ജോലി എനിക്കുണ്ട്. സുമതിയെ കണ്ടതിന് ശേഷം ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ സങ്കല്പിക്കാൻ തുടങ്ങി. സുമതിയെ എനിക്കിഷ്ടമാണ്. വിരോധമില്ലെങ്കിൽ ഞാൻ സുമതിയെ വിവാഹം കഴിക്കാം. ചേട്ടൻ നല്ലവനാണ്. ഇത്ര നാളും ഏറ്റവും അന്തസ്സോടെയാണ് ചേട്ടൻ എന്നോട് പെരുമാറിയത്. പക്ഷേ ഞാനൊരു പാവമാണ്. എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ നാടുവിട്ടത്. അവരെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണ്. സുമതി ജോലി ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. ശമ്പളം മുഴുവൻ വീട്ടിൽ കൊടുത്തോളൂ. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് സുമതിയാണ്. വിവാഹം രജിസ്റ്റർ ചെയ്തു. സാക്ഷി ഒപ്പിട്ടത് ഞാനും മറ്റൊരു സുഹൃത്തും കൂടിയായിരുന്നു. ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. എന്തു പറ്റി? ഒന്നുമില്ല. എന്തോ ഉണ്ട്, എന്നോട് പറയൂ. 10-20 പേരെ ഓഫീസിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നു. ആ ലിസ്റ്റിൽ ഞാനും പെട്ടു. ഈശ്വര, എന്റെ ഭാഗ്യദോഷം ചേട്ടനെയും ബാധിച്ചു. ഇനി എന്ത് ചെയ്യും? മാനേജർ വിചാരിച്ചാൽ എനിക്ക് ജോലി തിരിച്ചു കിട്ടും. എന്നാൽ അദ്ദേഹത്തോട് അപേക്ഷിക്കാമായിരുന്നില്ലേ? അത് ഒന്നും ആലോചിക്കാനില്ല. അദ്ദേഹത്തോട് സംസാരിക്കൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കാം. നമുക്ക് ഇവിടെ വെച്ചൊരു പാർട്ടി കൊടുക്കാം. കാര്യം പറയുകയും ചെയ്യാം. പുറത്തുപോയി, ഇപ്പോ വരും. ഇരിക്കൂ. സോറി, ഞാൻ അല്പം വൈകിപ്പോയി. സാരമില്ല, ഞാൻ ഇപ്പോ വരാം. ഓ, ഞാൻ ഭയന്നുപോയി. രണ്ട് ഗ്ലാസ് വേണം. ചായ ഉണ്ടാക്കട്ടെ? ചായ വേണ്ട.
മിസ്സിനോട് ഇവിടെ വന്നിരിക്കാൻ പറയൂ. വരും സുമതി. അയാൾ വരില്ല. ദേവി ചേട്ടനെ ഉപദ്രവിക്കരുത്, പോകൂ പുറത്ത്. ഞാൻ അങ്ങനെ പോകാനല്ല വന്നത്. 2000 രൂപ അവൻ ഏൽപ്പിച്ചത് വെറുതെ മടങ്ങാനല്ല. അയാളെ പുറത്താക്കൂ. നീ പോയി കിടന്നു ഉറക്കം തടിക്കണ്ട, എഴുന്നേൽക്ക്, എടുക്കപ്പണം. എല്ലാം നമുക്ക് ശരിയാക്കാം സാർ. ഇരിക്കുന്നു ഇവിടെ കൊണ്ട് എന്നെ അടുപ്പിച്ച് പുന്നേരം പറയുന്നു. എടുക്കപ്പണം, നമുക്ക് ശരിയാക്കാം സാർ. പറഞ്ഞതനുസരിക്കൂ, എന്നെ അറിയാമല്ലോ. എന്തിനാണ് അടിച്ചത്? എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതാണോ നിങ്ങളുടെ ഓഫീസ് ഉദ്യോഗം? ഏറെ വിളയണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചോളണം. മാന്യന്മാർ പലരും ഇവിടെ വരും, അവരെയൊക്കെ വെറുപ്പിച്ചാലുണ്ടല്ലോ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിന് വേറെ ആളെ നോക്കണം. നിന്നെ ഞാൻ അനുസരിച്ചിരിക്കും. വാ. സുമതിയെ ജോലിക്ക് നിയമിച്ചുകൊണ്ട് കമ്പനിയിൽ നിന്നയച്ച പല പേപ്പറുകളും ആ പഴയ പെട്ടിയിൽ കണ്ടു. സുമതി കാണാതെ പ്രതാപൻ ഒളിച്ചു വെച്ചതായിരുന്നു അവയെല്ലാം. പ്രതാപൻ മറ്റു പെൺകുട്ടികളോടൊപ്പം നിന്നെടുത്ത അനേകം വിവാഹ ഫോട്ടോകൾ അതിലുണ്ടായിരുന്നു. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സുമതിക്ക് മനസ്സിലായി. പരിചയമില്ലായിരിക്കും. ഇവരെല്ലാം എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്റെ മാത്രമല്ല, ഇന്നു മുതൽ നിന്റെ. കൊള്ളാം പ്രതാപ. ബോംബെയിൽ എത്തിച്ചാൽ ചുരുങ്ങിയത് 20,000 കിട്ടും. അവിടെ എത്തിക്കുന്നതിന് മുമ്പ് ഇവളുടെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. അത് എളുപ്പമല്ലേ? എത്ര പേരുടെ സ്വഭാവം നമ്മൾ മാറ്റിയെടുത്തിരിക്കുന്നു. കമോൺ ഡാർലിംഗ്. ഭർത്താവ് മാത്രമേ തൊടാൻ പാടുള്ളൂ അല്ലേ? ഭർത്താവോ? പണത്തിന് വേണ്ടി സ്വന്തം ഭാര്യ വെക്കുന്ന ഇവൻ
മനുഷ്യരാണോ? ഇതിനു മുമ്പ് പല പെൺകുട്ടികളും ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല. പറഞ്ഞതനുസരിച്ച് എന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കും കഴിയുന്നു. അവൾ ബോധം കെട്ട് വീണു. ഇതിനു മുമ്പ് താൻ കൊണ്ടുവന്ന ഒരൊറ്റ പെണ്ണ് ഇതുപോലെ എതിർത്തിട്ടില്ല. അവൾക്ക് ബോധം വീണ്ടും കിട്ടുന്നതിന് മുമ്പ് അവളെ ഇവിടെ നിന്ന് കടത്തണം. വരൂ പോവോ. അന്ന് നിങ്ങൾ ദൂരെ നിന്ന് കണ്ട കാറിൽ ഞാനുണ്ടായിരുന്നു. ആശയെ ആശുപത്രിയിൽ എത്തിച്ചത് ഞാനും എൻ്റെ ഡ്രൈവറും ചേർന്നാണ്. ഞങ്ങളുടെ പരിചയം അങ്ങനെയാണ് തുടങ്ങിയത്. ആശയെ, കഴിഞ്ഞ കഥകൾ ഓർത്ത് വിഷമിക്കരുത്, മറക്കാൻ ശ്രമിക്കൂ. എല്ലാം തുറന്നു പറഞ്ഞതിന് നന്ദി. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ സാക്ഷി പറയാൻ വരണം. വരാം സർ. പോയിക്കോളൂ. താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് മാത്രം എഴുതി അറിയിച്ചാൽ മതി. ശരി സർ. ഇത്രയും വലിയൊരു തെറ്റിൽ ഞാൻ കൂടി പങ്കുകാരനായതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞാൻ വരട്ടെ. Thank you.
നഷ്ടപ്പെട്ട ഒന്നും ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടില്ല. ഈ കഥ ഞാൻ കേൾക്കരുതായിരുന്നു. കരയരുത് ആശി, വരൂ. എനിക്ക് ഗ്ലാസ് എവിടെ? രഘുവായി ഞാൻ സംസാരിച്ചു, അവനെല്ലാം വേണ്ടതുപോലെ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഈ പെട്ടി എവിടുന്ന് കിട്ടി? വരുന്ന വഴിക്ക് വാങ്ങിച്ചു, യാത്രയ്ക്ക് ഉപയോഗിക്കാമല്ലോ. കാണട്ടെ. ഇല്ല, ഇതൊന്നുമില്ല. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ വന്നിരുന്നില്ലേ റോബർട്ട്? അയാൾ തൂങ്ങി മരിച്ചു അത്രേ. ആത്മഹത്യയാണെന്ന് പത്രത്തിൽ ന്യൂസ് ഉണ്ട്. അതെ, താമസിച്ചിരുന്ന മുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങിയാണ് മരിച്ചത്. കൂടെ താമസിച്ചിരുന്ന സുഹൃത്തുക്കൾ ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല. വയറുവേദനയാ കാരണമെന്നാ പറയുന്നത്. പ്രതാപനെതിരെ തെളിവുകൾ നൽകാൻ നമുക്കാകെ കിട്ടിയ സഹായിയായിരുന്നു, അതും പോയി. ഇനി എന്ത് ചെയ്യും? പേടിക്കാതിരിക്കൂ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഇങ്ങനെ പാരുങ്ക, നമ്മ സംസാരം പവിഴം കയറുക. എം പേര് സുപ്പു അയ്യർ. ആശാമ്മയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി പവിഴത്തിനോട് ഹസ്ബൻഡ് ആക്കും. കടവുളെ, ഉങ്ങൾക്ക് എന്നെ പുരിയില്ലയാ? നാൻ താൻ പവിഴോ? നീ എതുക്ക് എന്റെ ഡ്രസ് എല്ലാം പോട്ടത്? ഹീറോയിന്റെ സെക്രട്ടറി ആവുമ്പോ ഒരു ഗമയൊക്കെ വേണ്ടേ സ്വാമി? ആനാ പവിഴോ, ഓനെ കണ്ട ചേലത പൊടിക്കും. സത്യം പറഞ്ഞ സ്വാമിയുടെ ഈ വേഷം കൂടി ഒന്ന് മാറ്റേണ്ടതാ. നല്ല ബെൽബോട്ടം പാന്റ് ഇട്ട് നടന്ന ഇപ്പോഴും സ്വാമി ചെറുപ്പമാണെന്ന് തോന്നും. വേണ്ട വേണ്ട, എനക്ക് എവിടെ സൗന്ദര്യം പോതും. അമ്മ ഇരിക്ക, പുള്ളേർക്ക് അമ്മ ഇരിക്കടാ. കൂപ്പിട് പവിഴം, ഞാൻ ഇത്രയും ദിവസം ഈ ആറ് മക്കളെ നോക്കി അവിടെ കഴിഞ്ഞു കൊടുക്കായിരുന്നു. മാസാമാസം ശമ്പളം അയച്ചിരുന്നല്ലാതെ നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. തങ്കം
സ്വാമിക്ക് ഇപ്പോഴെങ്കിലും ഈ ബുദ്ധി തോന്നിയല്ലോ. മന്നിക്കണം. സാരമില്ല, ഏതായാലും പവിഴത്തിന് എനിക്കിഷ്ടമായി. രണ്ടുപേർക്കും ഇവിടെ എന്നും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. സ്വാമി, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വീട് വാടകയ്ക്ക് കിട്ടുമോ നോക്കൂ. രണ്ടുപേർക്കും ഒന്നിച്ച് താമസിക്കാം. സ്വാമി, ഒരു കാര്യം രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവനെ പോലുള്ള സൽപുത്രന്മാര് ഇനി ഉണ്ടാവരുത്. പാർക്കല ആശ, പാട്ട് നമ്മൾ ഇവിടെ വെച്ച് ചിത്രീകരിക്കുന്നു. പാട്ടിന്റെ അവസാനം ആവുമ്പോഴേക്കും ആശ മൊട്ടക്കുന്നിന്റെ നെറുകയിലെത്തുന്നു. അതിനപ്പുറത്ത് നമ്പ്യാർ സാറിന്റെ രണ്ടാൾ കാത്തിരിക്കുന്നുണ്ടാവും. അവരെ ഒന്ന് പിടിച്ചു വലിച്ചയച്ച് ബൈക്കിൽ കാത്തിരിക്കുന്ന നമ്പ്യാർ സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ഷോട്ട്. മനസ്സിലായല്ലോ? ടേക്കിലേക്ക് പോവാ അല്ലേ? ആരടി ആ പിള്ളേ, ആ രണ്ടുപേരുടെ അവർ ഇനി എത്തിയിട്ടില്ല സാർ. അവർക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. വേറെ ആരെയും വിളിച്ച് വേഷടിക്കും. നമസ്കാരം സാർ. ഒന്ന് രക്ഷിക്കണം സാർ, സാറമ്മാർ രണ്ടുപേരും വന്നത് മേക്കപ്പ് ചെയ്യാൻ. നല്ല റോളാണോ? അത് നല്ല റോളാണ് സാർ. നാലാള് കണ്ട ഞങ്ങൾ മനസ്സിലാക്കണം. റണ്ണിങ് റോളാണ് സാർ. ഇവിടെ ഓടാനൊന്നും പറ്റില്ല. അയ്യോ, പടത്തിന് ആദ്യാവസാനം ഉണ്ട്. പറഞ്ഞു സാർ. അമ്മയോടൊന്ന് ചോദിക്കണം. അമ്മയോ? അപ്പൊ ആശാമേടെ ഞാൻ പറഞ്ഞു ശരിപ്പെടുത്തിക്കൊള്ളാം. അതെ സാർ, സമയമായ സാർ. പറഞ്ഞു സാർ. ആയാ രണ്ട് ജ്യൂസ് വേണം. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഉടനെ തിരിച്ചു വരും. കം ഓൺ ക്വിക്ക്. ആശ റെഡി അല്ലേ? സാർ, ഇവർ രണ്ടുപേരും മതിയല്ലോ. ഇവരാണോ? അതെ സാർ. മതി, രണ്ടുപേർക്ക് ഓരോ മീശ ഒട്ടിക്കാൻ പറയും. ശരി സാർ. ആ കൊണ്ടുപോ. ആദ്യത്തെ അഭിനയം തന്നെ കട് കട്ടിയ. ആദ്യം തന്നെ കയറ്റ. അപ്പൊ അഭിനയത്തിലും കയറ്റമായിരിക്കും. ശരിയാ, കാലം തെറ്റിയാ. പ്രൊഡ്യൂസർ നമ്മളെ മറന്നിട്ടില്ല. ഭക്ഷണം, കാപ്പി, ജ്യൂസ് എല്ലാം ചെയ്യാം. എടോ, ഷൂട്ടിംഗ് കഴിയുമ്പോഴേക്ക് ഞങ്ങൾക്ക് രണ്ട് ഇളനീര് കൊണ്ടുവരാം. ഇതേ കൂടാതെ രണ്ട് പേക്ക് ത്രിപ്പിൾ ഫൈവ് സിസ്റ്റേഴ്സ് കൂടി വേണം. മറക്കരുത്. ഞങ്ങൾ വരാൻ അല്പം വൈകിപ്പോയി. സോറി സാർ, നിങ്ങളുടെ ഭാഗം അഭിനയിക്കുന്ന ഞങ്ങളാ. അയ്യോ, അപ്പൊ നമ്മുടെ ചാൻസ് പോയോ? ചാൻസ് പോയിട്ടൊന്നുമില്ല സാർ. ഡയറക്ടർ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സാറിനെയും വിദ്യയത്തെയും മരത്തിൽ കെട്ടിയിട് പാട്ടിന്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മുഖം സ്ക്രീനിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഓടി വരാം, നിങ്ങൾ ഇവിടെ കെട്ടിയിടാം. അയ്യോ, അത് പറ്റില്ല. കെട്ടിയിട്ടവർക്ക് കൂടുതൽ അഭിനയിക്കാൻ പറ്റും. ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല. അത് ഈ മോന്ത കണ്ട് അറിഞ്ഞൂടെ. അതല്ലടാ ആത്മാ, ഡയറക്ടർ സാറ് നമ്മളിവിടെ കെട്ടിടാൻ പറഞ്ഞത്. പിന്നെ കെട്ടിക്കോ, കെട്ടിക്കോ, ഞങ്ങൾ അഭിനയിക്കാം. കെട്ടിക്കോ, കെട്ടിക്കോ. എടുക്കാം. ആ ഫേസിലിടൂ. Thank you.
ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം ആശി? ഇതാ കാപ്പ് കുടിക്കൂ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. അയാളെ ഇനിയും വെറുതെ പെടുന്നത്
ആപത്താണ് രഘുവേട്ട. പേടിച്ച് പേടിച്ചാണ് ഞാൻ ഓരോ ദിവസവും കഴിയുന്നത്. രഘുവേട്ട, ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. ഇപ്പോഴെങ്ങനെയുണ്ട്? പഴയതുപോലെ തന്നെ. ലെറ്റ് അസ് സീ. നമ്മൾ ഇവിടെ വന്ന് ഇത്രയും നാളായിട്ടും നമ്മുടെ ലക്ഷ്യം നിറവേറിയിട്ടില്ല. അവളെ ഇങ്ങനെ വിടുന്നത് അപകടമാണ്. ഇനി എന്താണ് ഇതിനൊരു വഴി? വഴി ഞാൻ പറഞ്ഞുതരാം. അവൾ ദിവസവും ആ രഘുവിന്റെ വീട്ടിൽ നിന്നും വളരെ വൈകിയേ തിരിച്ചു വരാറുള്ളൂ. വഴിയിൽ വെച്ച് നിങ്ങൾ അവളെ പിടിച്ചുകെട്ടി ഇവിടെ എന്റെ മുമ്പിൽ എത്തിക്കണം. അവസാനം നീ വന്നു അല്ലേ, എനിക്ക് നീ കുറെ കത്തുകൾ എഴുതണം. പല ഡേറ്റുകളിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് പകർത്തി ഒപ്പിട്ട് തന്നാ മതി. ആ എല്ലാത്തിലും സ്വന്തം സുമതി ബ്രാക്കറ്റിൽ ആശ എന്ന് എഴുതാൻ മറക്കണ്ട. സത്യമല്ല. പഴയ സംഭവം റോബർട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതിവിടെ വീണ്ടും ആവർത്തിക്കും. എഴുതൂ. ചോദ്യം കൂടി. ഇനി എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. എക്സ്ക്യൂസ് മീ, മുറപ്പെണ്ണ ആശയെ നിങ്ങൾ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ സമ്മതമില്ലാതെ ആശ ഒളിച്ചോടാൻ കാരണം എന്താ? സിനിമയിൽ അഭിനയിക്കണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. ഒരിക്കലും സമ്മതിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാനറിയാതെ അവൾ നാടുവിട്ടു. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ആശയെ കണ്ടിരുന്നോ? പലതവണ കണ്ടു. എന്നോടൊപ്പം വരാൻ ഞാൻ കെഞ്ചി അപേക്ഷിച്ചു. ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങൾ പൂർത്തിയായാൽ എന്നോടൊപ്പം വന്ന് താമസിക്കാമെന്ന് അവൾ എനിക്ക് വാക്ക് തന്നിരുന്നു.
ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. എന്റെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി കഴിയും വേഗം എനിക്ക് മരിച്ചാൽ മതി. ഇതാണ് എന്റെ പ്ലാൻ. എന്ത് തോന്നുന്നു? വണ്ടർഫുൾ. അവളെഴുതുന്ന ഓരോ കത്തും നമുക്ക് വലിയ തെളിവായിരിക്കും. നടിയുടെ ഇമേജ് നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന അവൾ സുഖകരമായ വിവാഹ ജീവിതം മറച്ചു വെക്കാൻ ആഗ്രഹിച്ചു. ആമേ കറക്റ്റ്? അത് ശരിയാണ്. പക്ഷെ നമ്മുടെ പരിപാടികൾ പൊളിക്കാൻ ആ കണ്ണുകൊട്ടം ബാക്കിയുണ്ടാവുമല്ലോ. അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. മോഹഭംഗം എന്ന അവൻ ഇന്ന് രാത്രി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ആ ദുഃഖത്തിൽ അടുത്ത രാത്രി അവളും കെട്ടിത്തൂങ്ങി മരിക്കുന്നു. എന്താ പോരെ? എങ്ങനെയായാലും വേണ്ടില്ല. ഇത്രയും കാലം ബുദ്ധിമുട്ടിയതിന് തക്ക പ്രതിഫലം കിട്ടണം. അക്കാര്യം ഞാൻ ഏറ്റു. നിന്റെ കുറച്ച് കൂട്ടുകാർ. ഓ, മിസ്റ്റർ പ്രതാപനാണല്ലേ. എന്നെ തേടിയായിരിക്കും മുകളിലേക്ക് പോകുന്നത്. വരൂ, ഇരിക്കൂ. എനിക്ക് വെളിച്ചത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഞാൻ ലൈറ്റ് ഇടാറില്ല. സോറി. വരൂ, ഇരിക്കൂ മിസ്റ്റർ പ്രതാപൻ. രഘു, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ സ്ഥലം വിടാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഞങ്ങളല്ല, നീ. ഈ ലോകത്തു നിന്നും എന്നേക്കുമായി നിന്നെ യാത്ര അയക്കാനാണ് ഞങ്ങൾ വന്നത്. ഓഹോ, റോബർട്ടിനെ യാത്രയാക്കിയതുപോലെയല്ലേ. കമൺ, വഴിക്കണ്ട. വിഷമാണോ? അതെ, നിനക്ക് കഴിക്കാൻ. കഴിക്കൂ. നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെയും ആവശ്യം അതാണ്. മനസ്സിലായില്ല. വിഷം കഴിച്ചവന്റെ വിരലടയാളം കുപ്പിയിൽ വേണ്ടേ? അത് കിട്ടി. നിനക്കുള്ളത് ഞങ്ങൾ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിന്റെ കയ്യിൽ തരില്ല, പക്ഷേ അത് നിന്നെ കൊണ്ട് ഞങ്ങൾ കുടിപ്പിക്കും. ഗുഡ്, ദാറ്റ് ഈസ് പ്ലാനിംഗ്. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ പ്രതാപൻ. നീ മരിക്കുന്നതിന് മുമ്പ് മറ്റൊന്നുകൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആശയ്ക്ക് നീ എഴുതുന്ന ഒരു കത്ത്. ഇതാണ് എഴുതേണ്ടത്. പ്രിയപ്പെട്ട ആശയ്ക്ക്, മറ്റൊരുത്തന്റെ ഭാര്യയായ നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിന്നെ പിരിഞ്ഞ് കഴിയാനും എനിക്കാവില്ല. അതുകൊണ്ട് ഞാനൊരു അവസാന തീരുമാനമെടുത്തു. മാപ്പ് തരൂ. ഇതാ കടലാസും പേനയും. എഴുതു. അതിരിക്കട്ടെ. ഇതിലെ മഷിയുടെ നിറം എന്താണ്? നീല. മിസ്റ്റർ പ്രതാപൻ, നിങ്ങളൊരു ബുദ്ധിയുള്ള വിഡ്ഢിയാണ്. ഈ കടലാസ് നോട്ട് ബുക്കിൽ നിന്ന് കീറിയെടുത്തതാണല്ലേ. എന്റെ മരണം ആത്മഹത്യയാവില്ല. എന്തുകൊണ്ട്? ആശയ്ക്ക് ഞാൻ എഴുതിയിട്ടുള്ള കത്തുകളെല്ലാം എന്റെ ലെറ്റർ പാഡിലാണ്. കൂടാതെ പച്ചമഷിയിലെ ഞാൻ എപ്പോഴും എഴുതാറുണ്ട്. മിസ്റ്റർ പ്രതാപൻ, നിങ്ങൾ കുറെ കൂടി പഠിക്കേണ്ടിയിരിക്കും. പറഞ്ഞത് നന്നായി. ബുദ്ധിയുള്ള വിഡ്ഢി ആരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എവിടെ നിന്റെ ലെറ്റർ പാഡും പേനയും? അയ്യോ, അത് ഞാൻ എങ്ങനെ പറയാനാ. ഏതായാലും മരിക്കണം. അത് നിങ്ങളെ തല്ലു പേടിച്ചിട്ടാകണ്ടല്ലോ. ലെറ്റർ പാഡും പേനയും ആ മുറിയിൽ മേശവലിപ്പിലുണ്ട്. ഭാസ്കരൻ, പാഡും പേനയും എടുത്തുകൊണ്ട് വരൂ. മേശവലിപ്പിനില്ല. ഇല്ലേ, പിന്നെ ഞാനത് എവിടെ വെച്ചു? ആ മുറിയിൽ തന്നെ വെച്ചതാണല്ലോ. തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. പോയെടുത്തോണ്ട് വരൂ.
തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. ആർക്കു വേണ്ടിയും ഞാൻ ഇത്രയധികം കാത്തിരുന്നിട്ടില്ല, നിനക്ക് വേണ്ടി കാത്തിരുന്നു. എന്റെ വഴിയിലേക്ക് നീ വന്നു ചേരുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ നീയും നിന്റെ കാമുകനും ചേർന്ന് എന്നെ വെട്ടിയാക്കി. ഇനിയും വെട്ടിയാകാൻ ഞാൻ തയ്യാറില്ല. നീ എന്നെ അനുസരിക്കുമോ എന്ന് എനിക്കിന്നറിയണം. ബഹളം ഉണ്ടാക്കരുത്. നിന്റെ ജോലിക്കാരെ വിളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ഉപേക്ഷിക്കാനും നല്ലത്. അവർ കേൾക്കുന്നത് നിന്റെ ശബ്ദമായിരിക്കും, പക്ഷെ അവർ വന്നാൽ കാണുന്നത് നിന്റെ ശവമായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതെ പോകൂ. പോകാം, പക്ഷേ അതിന് നീ അല്പം ചെലവ് ചെയ്യേണ്ടി വരും. എന്ത് വേണമെന്ന് പറയൂ. ഇതുവരെയുള്ള നിന്റെ സമ്പാദ്യം മുഴുവൻ എത്രയുണ്ടാവും? 4-5 ലക്ഷം കാണും. ഇനഫ്, എനിക്കത് മതി. അത്രയും തുക നീ തരികയാണെങ്കിൽ നമ്മുടെ ബന്ധം നിയമപരമായി വേർപെടുത്തി എന്നേക്കുമായി ഞാൻ പോയിക്കൊള്ളാം. നിങ്ങൾ ദുഷ്ടനാണ്. 2000 രൂപയ്ക്ക് ഒരിക്കൽ നിങ്ങൾ എന്നെ വിറ്റു. അത് പഴയ കഥയല്ലേ. റോഡിലിട്ട് ജീപ്പ് പിടിച്ച് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെയും നിന്റെയും ഭാഗ്യം, നീ മരിച്ചില്ല. ദൈവം പ്രതാപന്റെ കൂടെയുണ്ട്. ലക്ഷങ്ങൾ എനിക്ക് തരാനായി അവൻ നിനക്ക് ആയുസ് തന്നു. സംശയിച്ച് നിൽക്കണ്ട, ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ്. പറഞ്ഞ തുക തരാൻ തയ്യാറാണെങ്കിൽ മറ്റാരും അറിയാതെ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായി തീർക്കാം. ശരി, ഞാൻ ചെക്ക് തരാം. സുമതി, ഇനിയും എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. എനിക്ക് പണമായി തന്നെ വേണം. പണം ഞാൻ ഇവിടെ വെക്കാറില്ല, തെക്കുന്റെ വീട്ടിലാണ്. എവിടെയായാലും ശരി, എനിക്കത് ഉടനെ വേണം. വരൂ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ വരുന്നതുവരെ അകത്തേക്ക് ആരെയും വിടരുത്. ഓക്കെ. അദ്ദേഹം ഇടില്ലെന്ന് തോന്നുന്നു. പണം ഇരിക്കുന്ന എവിടെയാണെന്ന് നിനക്കറിയില്ലേ? അറിയാം. മാറും. ഞാൻ എടുത്തുകൊണ്ട് വരാം. എനിക്ക് നിന്നെ വിശ്വാസം പോരാ, ഒന്ന് എന്നെ നോക്കട്ടെ. നിങ്ങൾ ദുഷ്ടനാണ്. 2000 രൂപയ്ക്ക് ഒരിക്കൽ നിങ്ങൾ എന്നെ വിറ്റു. അത് പഴയ കഥയല്ലേ. റോഡിലിട്ട് ജീപ്പ് പിടിച്ച് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെയും നിന്റെയും ഭാഗ്യം, നീ മരിച്ചില്ല. ദൈവം പ്രതാപന്റെ കൂടെയുണ്ട്. ലക്ഷങ്ങൾ എനിക്ക് തരാനായി അവൻ നിനക്ക് ആയുസ്. Thank you.
അനങ്ങിപ്പോകരുത്. ഭാര്യയിൽ നിന്നും പണം വാങ്ങാനല്ലേ വന്നത്? മടിച്ചു നിൽക്കണ്ട, വാങ്ങിച്ചോളൂ. നിങ്ങൾ താലി കെട്ടിയ നിങ്ങളുടെ ഭാര്യയാണിത്, സുമതി, എന്റെ ചേച്ചി. നിന്നെ വിശ്വസിച്ച എന്റെ ചേച്ചി ഈ നിലയിലാക്കിയത് നീയാണ്. ഇതാ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചവൻ, ചേച്ചി ഈ നിലയിലാക്കിയവൻ. എഴുന്നേക്കൂ, കഴുത്ത് ഞെരിച്ച് ഞെരിച്ചവനെ കൊല്ലു. ഇവനെ എനിക്കറിയില്ല. അറിയില്ലെന്നോ? നിന്നെ ഞാൻ എന്തേ കൊല്ലുമായിരുന്നു? ഇത്രയും നാൾ ജീവിക്കാൻ വിട്ടത് എന്റെ ചേച്ചിക്ക് വേണ്ടിയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, നിന്നെ വീണ്ടും കണ്ടാൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടുപോയി ഇവരുടെ ഓർമ്മ തിരിച്ചു കിട്ടിയേക്കുമെന്ന്. ചേച്ചി, ചേച്ചിക്ക് ഓർമ്മയില്ലേ? നല്ലവനെന്ന് നടിച്ച് ചേച്ചിയെ വിവാഹം കഴിച്ച് വിലക്ക് വിറ്റവനാണിവൻ. ചേച്ചി ജീ പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചവനാണിവൻ. ചേച്ചി, ചേച്ചിക്ക് ഓർമ്മയില്ലേ? എഴുന്നേക്കോ, ഇവനെ കൊല്ലൂ. എഴുന്നേക്കോ, ചേച്ചിക്ക് ഓർമ്മയില്ലേ? അന്ധനായ പാട്ടുകാരനല്ല, നിന്നെ പോലുള്ള സാമൂഹ്യ ദ്രോഹികളെ മെരുക്കിയെടുത്ത് പാഠം പഠിപ്പിക്കാൻ വേഷം കെട്ടേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. നീ നിന്റെ കൂട്ടുകാരെ ഏൽപ്പിച്ച ജോലി അവർ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അവരെന്റെ വീടിന്റെ കാവൽക്കാരാണ്. നോക്കൂ, come
Thank you.